ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്ന സമയത്ത് ആ സമയം വരെ പ്രവാചകനെ എതിർക്കാൻ മക്കത്താളില്ല. ആ സമയം വരെ പ്രവാചകരെ കളിയാക്കാൻ മക്കത്താളില്ല. ആ സമയം വരെ പ്രവാചകരെ കുറ്റപ്പെടുത്താൻ മക്കാ മണ്ണിലാളില്ല. പക്ഷേ ആകാശത്തിന്റെ അധിപൻ അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചപ്പോ, ഭൂമിയുടെ ഉടമസ്ഥൻ അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ, എന്നെയും നിങ്ങളെയും പടച്ചത് കരുണക്കടലായ അർഹമു റഹീമായ റബ്ബുൽ ഇസ്സത്താണെന്ന് പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപനം നടത്തിയപ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ആ സമയം വരെ കൂടെ നിന്ന ജനങ്ങൾ മുഴുവനും പ്രവാചകർക്ക് പ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിയുകയാണ്. ഇത് വിശ്വസ്തനല്ല, ഇത് സത്യസന്ധനല്ല എന്ന് പറഞ്ഞുകൊണ്ട് മക്കയുടെ മണ്ണിന്റെ കറുത്ത കല്ലുകൾ പറക്കി പ്രവാചകന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിയുകയുണ്ടായി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല വെട്ടിയെടുത്തു കൊണ്ടുവരുന്നവർക്ക് നൂറൊട്ടകം കൊടുക്കാമെന്ന് അറേബ്യൻ മണ്ണിൽ ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തുമാറുച്ചത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കാനും വെറുക്കാനും ജനങ്ങൾ ഒരുമിച്ചു കൂടുകയാണ്. അവസാനം ആ പ്രവാചകർ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാവിന്റെ യാമത്തിൽ കരമുയർത്തിയിട്ട് പടച്ചവനായ തമ്പുരാനോട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദുആ ചെയ്തു, അല്ലാഹ് ഞാൻ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുമ്പോ എന്റെ അടുത്തേക്ക് ഇസ്ലാമരം സ്വീകരിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നവരൊക്കെ വെറും പട്ടിണിപ്പാവങ്ങളാണ് അല്ലാ, വെറും സാധുക്കളാണല്ലാ, നിരായുധരാണല്ലാ, അഭ്യസ്തവിദ്യരല്ല തമ്പുരാനെ. കണ്ണുകുടിയിലേക്ക് വീണുപോയ ദാരിദ്ര്യത്തിന്റെ നീർച്ചുഴിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ ഇസ്ലാമിന്റെ ശക്തിക്കു വേണ്ടി, എന്റെ ഇസ്ലാമിന്റെ യശസ്സിനു വേണ്ടി, എന്റെ ഇസ്ലാമിയത്തിന്റെ ഉണർവിനു വേണ്ടി, ഇസ്ലാമിന്റെ ശത്രുക്കളിൽ രണ്ടുപേരിൽ ഒരാളെ എനിക്ക് തന്നുകൊണ്ട് നീ ശക്തിപ്പെടുത്തണേ അല്ലാ എന്ന് മഹാനായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനോട് ദുആ ചെയ്യുകയാ. അന്ന് പ്രവാചകന്റെ മനസ്സിൽ പ്രധാനപ്പെട്ട രണ്ടു രൂപങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് അബൂജഹലിന്റെ മുഖമായിരുന്നു. നല്ല ഉയരമുള്ള, നല്ല തടിയുള്ള, നല്ല തന്റെ ഇടമുള്ള അബൂജഹലും നല്ല ഒരു യുവാവായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് മനസ്സുകൊണ്ട് കരുതി, എനിക്കൊന്നെങ്കിൽ അബൂജഹലിനെ എനിക്ക് കിട്ടുക, രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് എനിക്ക് കിട്ടേണ്ടത് ഒന്ന് ഖത്താബിന്റെ മകനായ ഉമറിനെയാണ്. കള്ളുകുടിച്ചുകൊണ്ട് നടക്കുന്ന, പെണ്ണു പിടിച്ചുകൊണ്ട് നടക്കുന്ന അരാഗചകത്വത്തിന് വേണ്ടി, അനാശാസ്യത്തിന് വേണ്ടി, അനാവശ്യത്തിന് വേണ്ടി, ഹറാമിയത്തുകൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഖത്താബിന്റെ മകൻ ഉമർ. പക്ഷേ ആ ഉമറിന് നല്ല ഉയരമാണ്, ആ ഉമറിന് നല്ല ചങ്കൂറ്റമാണ്, ആ ഉമറിന് നല്ല ചങ്കുറപ്പാണ്, ആ ഉമറിന് നല്ല ഒരു യുവാവാണ്. ആ ഉമറിനെ ഇസ്ലാമിലേക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാ, പിന്നെ ഇസ്ലാമിന്റെ പ്രവർത്തന മേഖല സജീവമാകുമെന്ന് മനസ്സിലാകയിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കാ മണ്ണിന്റെ വിരിമാടിൽ ഇരുന്നു കൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു കൊണ്ട് ദുആരക്കുകയാണ്, അല്ലാഹ് ഇസ്ലാമിന്റെ പരാഗയുടെ പാറിക്കലിക്കല് കാണാൻ ആഗ്രഹിക്കുന്ന ആ മുത്ത റസൂൽ പറയുന്നു, നാദാ ഖത്താബിന്റെ മകനെ എനിക്ക് തന്നിട്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല ദുആ സ്വീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ തല വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മൂർച്ചയുള്ള വാളും പിടിച്ചുകൊണ്ട് ഖത്താബിന്റെ മകനെ ഉമർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് പറന്നു വരികയാ. ഇവിടെ മുഹമ്മദ്, ഇവിടെ മുഹമ്മദ്, ഇവിടെ മുഹമ്മദ്, ഇവിടെ ആ മുഹമ്മദിന്റെ തല വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരികയാ. മക്കാ മണ്ണ് മുഴുവനും അത്ഭുതപ്പെടുകയാണ്. ഏറ്റവും ധീരനായ യുവാവാണ് ഉമർ റളിയല്ലാഹു അൻഹു, എന്തിനും പോന്നവനാണ് ഉമർ റളിയല്ലാഹു അൻഹു. വാള് ഉറയിൽ നിന്ന് വലിച്ചൂരിയാ, രക്തം വിരളാറ് ആ വാള് തിരിച്ച് ഉറയിലേക്കിടാത്ത ഉമർ ഇബ്നുൽ ഖത്താബ്.
ഉമറലി അള്ളാഹുവിന്റെ പേര് കേട്ടിട്ട് മംഗലാപുരത്തുകാരം മൗനമായിരിക്കുന്നത്. നമ്മൾ ചെറുപ്പക്കാരല്ലേ? നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തകരല്ലേ? ടിപ്പു സുൽത്താന്റെ ചരിത്രം പറയുമ്പോ രോമാഞ്ചം കൊള്ളുന്ന മംഗലാപുരത്തെ ചെറുപ്പക്കാരാ. ഒരു 10,000 ടിപ്പു സുൽത്താന്റെ ആവേശവുമായി മക്കാ മണ്ണിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നായകത്വത്തിന്റെ പദവി അലങ്കരിച്ച മഹാനായ ഉമറലി അള്ളാഹുവിനെ മറക്കാനുണ്ട് മംഗലാപുരത്തെ ചെറുപ്പക്കാരാ. നിനക്ക് എങ്ങനാ കഴിയുന്നൊരു മോനെ, ഞങ്ങളെ പോലെ 10,000 ബാഹവിമാര് മരണം വരെ കഷ്ടപ്പെട്ടാൽ ഉമറലി അള്ളാഹുവിന് ജീവിച്ച ഒരു ദിവസത്തിന്റെ അമലിനോട് എത്തുകയില്ല ചെറുപ്പക്കാരാ. 1,000 അറബി കോളേജ് കിട്ടിയാലും 10,000 യത്തീമീങ്ങളുടെ കല്യാണം നടത്തിയാലും കോടിക്കണക്കിന് രൂപ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചാൽ ഒരു ഉമറിന്റെ ജീവിതത്തിന്റെ ഒരു ദിവസത്തിന്റെ ഏട് പറിച്ചെടുക്കാ. എന്റെ മംഗലാപുരത്തെ ചെറുപ്പക്കാരാ, നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഉണരട്ടെ ചെറുപ്പക്കാരാ, രോമാഞ്ചം വരട്ടെ. ആ ഉമറിന്റെ പേര് പറയുമ്പോ എന്റെ തണുപ്പിരിക്കുന്ന യുവാക്കളുടെ മനസ്സൊന്ന് ഉണർവ് കൊള്ളട്ടെ. അള്ളാന്റെ ദീനിന് വേണ്ടിയല്ലേ ചെറുപ്പക്കാരാ നമ്മൾ ജീവിക്കേണ്ടത്. സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, സാഹോദര്യത്തോടെ, പ്രേമത്തോടെ, ഇഷ്ടത്തോടെ, അനുരാഗത്തോടെ ജീവിക്കേണ്ട ചെറുപ്പക്കാരാ. നല്ല ആവേശത്തോടെ തർവിയത്ത് ഉയർന്നു വരട്ടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു കൊടുങ്കാറ്റ് വരുന്ന പോലെ വരട്ടെ, ഒരു തിരമാല വരുന്ന പോലെ വരട്ടെ, എങ്കിലല്ലേ യുവത്വത്തെ കുറിച്ച് വാഗ്ദിക്ക് ഇവിടെ പറയാൻ കഴിയൂ. ഉമർ റളിയല്ലാഹു അൻഹുവില്ലാതെ യുവത്വത്തെ കുറിച്ച് എന്ത് പ്രസംഗിക്കാനാണ് നൗസാറു വാഗ്ദി? ഉമർ റളിയല്ലാഹു അൻഹുവില്ലാതെ മംഗലാപുരത്തെ ചെറുപ്പക്കാർ യുവാക്കളെ കുറിച്ച് എന്ത് പഠിക്കാനാണ്? അതുകൊണ്ട് ഉയരട്ടെ നല്ല ശബ്ദത്തിൽ, നല്ല ആവേശത്തോടെ ഞങ്ങളുണ്ട് സാറേ. മംഗലാപുരത്തെ ഒരു നമസ്കാരം നഷ്ടപ്പെടുത്താൻ അള്ളാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി, അറബി കോളേജുകൾക്ക് വേണ്ടി, വൃദ്ധർക്ക് വേണ്ടി, യത്തീമികൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ഉസ്താദേ, സുന്നി സന്ദേശത്തിന്റെ കൂടെ, സ്നേഹസാഗരത്തിന്റെ കൂടെ, ഔസാദ് വാഖവിയ ഹ്യൂമാനിറ്റിയുടെ കൂടെ, കാരുണ്യ പ്രവർത്തനങ്ങളോടെ കൂടെ ഞങ്ങളുണ്ടെന്ന പ്രഖ്യാപനമാണ് ഈ തർവിയത്തിലൂടെ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ്, അല്ലാഹുവേ ആ ഉമർ റളിയല്ലാഹുവിന്റെ പ്രവാചകന്റെ തല വെട്ടിയെടുക്കാനായി ഊരി പിടിച്ച ആളുമായി മക്കയിലേക്ക് കിടന്നു ചെല്ലുമ്പോ ജനങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞു കൊണ്ടിരിക്കുന്ന ഉമർ പോയിരിക്കുകയാ. മുഹമ്മദിന്റെ തലവെട്ടാൻ ഉമർ പോയിരിക്കുകയാണ്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു പോയിട്ട് പരിശുദ്ധ ഖുർആനിന്റെ പ്രഭ പരത്തുന്ന വചനത്തിന്റെ മാസ്മരികമായ ആകർഷണം കൊണ്ട് ഊരി പിടിച്ച വാള് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് മഹാനായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാരി പിടിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആകാശത്തിന്റെ പറവകൾ അത്ഭുതപ്പെട്ടു പോയ നിമിഷമാണ്, പ്രപഞ്ചം അത്ഭുതപ്പെട്ടു പോയ നിമിഷമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കെട്ടിപ്പിടിച്ച് കവിളത്ത് മുത്തം കൊടുത്തുകൊണ്ട് പറയുകയാ, അശ്ഹദു ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. എനിക്ക് കള്ള് വേണ്ട, എനിക്ക് പെണ്ണു വേണ്ട, എനിക്ക് ഹറാം വേണ്ട, എനിക്ക് മോശപ്പെരം വേണ്ട, ഇനിയെല്ലാം എന്റെ റസൂലാണ് നബിയേ, ഇനിയെല്ലാം എന്റെ ഇസ്ലാമാണ് നബിയേ. ആ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ എത്ര സന്തോഷിച്ചെന്നറിയോ, അള്ളാഹുവിന്റെ ഹബീബ് എത്ര ആനന്ദം കൊണ്ടെന്നറിയോ. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് വെച്ചിട്ട് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് നടന്നു പോയതുപോലെ മംഗലാപുരത്തിന്റെ ഷോപ്പിംഗ് മാളിന്റെ അകത്ത് കാമുകിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കത്തുമായി മൊബൈലുമായി സമ്മാനവുമായി കാത്തിരിക്കുന്ന ആധുനിക യുഗത്തിന്റെ മുംതാസിന്റെ ഷാജഹാൻമാരായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരോട് പറയുകയാണ്, മോനെ കണ്ടപ്പേ പിടിച്ച പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എരിഞ്ഞു തീരാനുള്ള യുവത്വമല്ല പൊന്നുമോനെ നിന്റെ. കണ്ട കാമുകിയുടെ പിന്നാലെ, കല്ലിന്റെ പിന്നാലെ, കഞ്ചാവിന്റെ പിന്നാലെ, ലഹരിയുടെ പിന്നാലെ, കറുപ്പിന്റെ പിന്നാലെ, ഹശീസിന്റെ പിന്നാലെ പേ പിടിച്ച നാളെ പോലെ
അങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാ. എന്റെ ചെറുപ്പകാരാ, നിനക്ക് യുവത്വമില്ലടാ. നീ ഉമറാവേണ്ടവനാണ്, നീ ഉസ്മാനാവേണ്ടവനാണ്, നീ അലിയാരിതങ്ങളാവേണ്ടവനാണ്, നീ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ പിന്നിലൂടെ നടന്നു പോകേണ്ടവനാണ്. ഒരു പെണ്ണ് പുഞ്ചിരിച്ചു എന്നറിഞ്ഞിട്ട് ആ പെണ്ണിന് വേണ്ടിയിട്ട് പടച്ചിലമ്പുരാനെ മറക്ക. എന്റെ മംഗലാപുരത്തെ ചെറുപ്പക്കാരാ, നീ ഒരിക്കലും മനസ്സ് വെക്കല്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് തന്നതിനെ കുറിച്ച് മുഴുവനും അല്ലാഹു ചോദിക്കുമല്ലോ. ആരാ പൊന്നുമക്കളെ നമുക്ക് കണ്ണുകൾ തന്നത്? ആരാ മക്കളെ നമുക്ക് കൈകൾ തന്നത്? ആരാ മക്കളെ നമുക്ക് ആരോഗ്യം തന്നത്? ആരാ ചെറുപ്പക്കാരാ നമുക്ക് സമ്പത്ത് തന്നത്? എല്ലാം അല്ലാഹുവല്ലേ ഉമ്മത്തെ, എല്ലാം അല്ലാഹുവല്ലേ ചെറുപ്പക്കാരാ. തിരുവനന്തപുരം ആർ സി സി മുതല് മംഗലാപുരത്തിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ അകത്ത് ക്യാൻസറിന്റെ അണുക്കൾ കാർന്നു തിന്നുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാര് കിടക്കുന്നുണ്ടല്ലോ. എന്തിനാണ് അല്ലാഹു അവരെ അങ്ങനെ ആക്കിയതെന്നറിയോ? എന്റെ നെഹ്റു സ്റ്റേഡിയത്തെ അത്ഭുത പരമ്പരയിട്ട് തടിച്ചുകൂടിയ ഈ പതിനായിരക്കണക്കിന് ജനസാഗരത്തിനോട് പറയുകയാ, എന്റെ ചെറുപ്പക്കാരാ അത് നിനക്ക് പഠിക്കാൻ വേണ്ടിയാ. ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, ആഫിയത്തുള്ള ചെറുപ്പക്കാരാ, സമ്പത്തുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു താമസിക്കാൻ കൊട്ടാരം തന്ന മംഗലാപുരത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഇന്ന സമാ വൽ ബസറ വൽ ഫുആദ കുല്ലുല അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന എന്തൊക്കെയെന്ന് എന്റെ ചെറുപ്പക്കാരാ നിനക്കറിയോ? നിനക്ക് തന്നെ കണ്ണെന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ, നിനക്ക് തന്നെ കാതുകൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ, നിനക്ക് തന്നെ നാവെന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ, നിനക്ക് തന്നെ സമ്പത്ത് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ, നിനക്ക് തന്നെ ആരോഗ്യം എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ, ആ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാൻ കഴിയാർ? ആരിക്കത്തുന്ന നരകത്തിന്റെ മുന്നിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പൊട്ടിക്കരയുന്ന അടിമകളായി എന്റെ സ്നേഹമുള്ള മംഗലാപുരത്തെ ചെറുപ്പക്കാര് മാറാ പാടില്ല. ഔസാരുവാക്കവി പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ ഇറങ്ങുമ്പോ ഒന്ന് കാണാനും ഒന്ന് മുസാഫറത്ത് ചെയ്യാൻ അത്ഭുതപ്പെടുത്തിയിട്ട് തടിച്ചുകൂടുന്ന ചെറുപ്പക്കാരാ. ആ മുസാഫഹത്തിന് സത്യസന്ധതയുണ്ടെങ്കില്, ആ സ്നേഹത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കില്, ആ ഇഷ്ടത്തിനല്ലാഹുവിന്റെ പൊരുത്തമുണ്ടെങ്കില്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൂർണ്ണമായ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുക. അല്ലാഹു ആ മഹാഭാഗ്യം നമുക്ക് തന്നു അനുഗ്രഹിക്കട്ടെ. മനുഷ്യരെ അല്ലാഹു പുതുപ്രവർത്തകരായ മന്ത്രിമാർ, എം എൽ എമാർ, കൗൺസിലർമാർ, അവരൊക്കെ നമ്മുടെ ഈ പരിപാടിയുമായി സഹകരിച്ചു വരുമ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് വീണ്ടും വീണ്ടും നന്മകൾ പ്രദാനം ചെയ്യട്ടെ എന്ന് നിറ കണ്ണുകളോടെ ദുആ രക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ലോകത്ത് അള്ളാഹു സൃഷ്ടികളെ പടച്ചത് മൂന്ന് രീതിയിലാണ്, മൂന്ന് തരത്തിലാണ് അള്ളാഹു സൃഷ്ടികളെ പടച്ചത് ലോകത്ത്. ഒന്ന്, വികാരം മാത്രം കൊടുത്തു പടച്ചു. അത് ഏത് സൃഷ്ടിയാണ്? വികാരം മാത്രമുള്ള സൃഷ്ടി. വികാരം മാത്രമുള്ള നാൽക്കാലികൾ മൃഗങ്ങൾ, വികാരം മാത്രമേ അതിനുള്ളൂ, വേറൊരു ചിന്തയില്ല. അതിന്റെ സ്വജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ കണ്ടാൽ അതുമായി ബന്ധപ്പെട്ട് വികാരം തീർക്കുക, വല്ലതും കിട്ടുകയാണെങ്കിൽ കഴിക്കുക, അത്രേ ഉള്ളൂ. അത് മോഷ്ടിച്ചാലും ശരി, വേലി ചാടിയിട്ടാണെങ്കിലും ശരി, വഞ്ചിച്ചാണെങ്കിലും ശരി, കൂട്ടുകാരനെ പറ്റിച്ചാണെങ്കിലും ശരി, അതൊന്നും നോക്കൂല, ഒന്നും നോക്കൂല. കുറേ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ ഈ കോഴിക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് അറിയില്ല തന്റെ പിതാവാരെന്ന്. എല്ലാ കോഴിക്കുഞ്ഞും യത്തീമായിട്ടാണ് ജനിക്കുന്നത്. വാപ്പ ഇല്ലല്ലോ, വാപ്പ ഏതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. പഞ്ചായത്തിലുള്ള മുഴുവൻ ആൺകോഴിയും അതിന്റെ വാപ്പയാണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒരു വാപ്പ ഇല്ലല്ലോ. പക്ഷെ ഈ തള്ളക്കോഴി ഏതെങ്കിലും കോഴിക്കുഞ്ഞിനെ പിടിച്ചിട്ട് എന്നാ തന്നെ ഞാൻ മംഗലാപുരത്തെ എത്തിങ്ങാനെ കൊണ്ടാക്കാം, പാവമല്ലേ, അവിടെ നിന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു കോഴിയും തന്റെ കുഞ്ഞുങ്ങളെ എത്തിങ്ങാനെ കൊണ്ടാക്കൂല. മറിച്ചെന്താ, കാണുന്നതൊക്കെ അതിന് കഴിക്കാം, എല്ലാം ഹലാലാണ്. അതിനോട് പ്രത്യേകിച്ച് കൽപ്പനയൊന്നുമില്ല. ഏത് വസ്തുവിലും പോവാം, ഏത് പുരയിടത്തിലും പോവാം, ഏത് മതിലും ചാടാം, ഏത് ഭക്ഷണവും കഴിക്കാം. അത് മൃഗമായതുകൊണ്ടാണ്, അത് മൃഗമായതുകൊണ്ടാണ്. അതിനോട് അതിന് വികാരം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് മൃഗമായി. കോഴിയും ആടും പോത്തും ഊരിയൊക്കെ അങ്ങനെ തന്നെ.
രണ്ടാമത്തെ പടപ്പ് ബുദ്ധി മാത്രം അല്ലാഹു കൊടുത്ത, വിവേകം അല്ലാഹു കൊടുത്ത ഒരു വിഭാഗം. അതാരാണ്? ബുദ്ധി മാത്രം കൊടുത്തവരാരാണ്? മലക്കുകളാണ്. മലക്കുകൾ, അവർക്ക് ബുദ്ധി, മലക്കുകൾക്ക് ബുദ്ധി ഇല്ല എന്ന് പറയാൻ പറ്റൂല. അങ്ങനാണെങ്കിലോ മിഹ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ മാനാര പ്രവാചകൻ ഇസ്രാ മിഹ്റാജിനെ കടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ ഇവിടെ നിന്നങ്ങോട്ട് എനിക്ക് കടന്നു വരാൻ കഴിയില്ല. നബിയേ ഇവിടെ നിന്നങ്ങോട്ട് ഞാൻ കടന്നു വന്നാൽ എന്റെ ചിറക് കരിഞ്ഞു പോകും റസൂലേ. അപ്പൊ ജിബ്രീലിന് ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഇവിടെ നിന്നങ്ങോട്ട് വന്നാൽ എന്റെ ചിറക് കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ കൂടെ പോയനെ കരിഞ്ഞു പോകുമായിരുന്നു. അപ്പൊ ഇവിടെ നിന്നങ്ങോട്ട് എനിക്ക് പോകാൻ പാസില്ല, ഇവിടെ നിന്നങ്ങോട്ട് എനിക്ക് പോകാൻ പാസില്ല. പാസ് ഉണ്ടെങ്കിലല്ലേ എല്ലാരെയും കടത്തി വിടുള്ളൂ. ഞാനിന്ന് പള്ളംകോട് അന്തുവിന്റെ അടുത്ത് ചോദിച്ചു, നെഹ്റു സ്റ്റേഡിയത്തിലെ പരിപാടിക്ക് നിന്റെ വണ്ടി കയറ്റാൻ പാസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അന്തുവിനോട് പറ, എന്റെ അടുത്ത് പാസ് ചോദിച്ചാൽ ഞാൻ നെഹ്റു സ്റ്റേഡിയത്തിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം അവൻ എന്റെ ഒരു വലിയ സ്നേഹമുള്ള കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ പറഞ്ഞു, എത്ര കൂട്ടുകാരനാണെങ്കിലും പാസ് ഇല്ലാതെ അകത്ത് കയറത്തൂല എന്ന് പറഞ്ഞു. അല്ല, അതൊരു നിയന്ത്രണമാണല്ലോ. നമ്മുടെ ഈ ഗ്രൗണ്ട് ഇത്രയും എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഒരു വലിയ സമ്മേളനത്തിന്റെ, ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിന് വേണ്ടി കേരളം അല്ലെങ്കിൽ കർണാടക മുഴുവനും ത്യാഗം ചെയ്യുമ്പോഴല്ലേ ഇത്രയും ജനങ്ങളെ കൊണ്ടുവരാൻ പറ്റൂ. ഇവിടുത്തെ പ്രിയപ്പെട്ട സുന്നിയ സന്ദേശത്തിന്റെ പ്രവർത്തകരെ, അള്ളാഹു റബ്ബുൽ ഇസ്സവടെ ആഗ്രഹത്തിനപ്പുറം അള്ളാഹു അവർക്ക് വളർച്ചയും ഉയർച്ചയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ വിഭാഗം സിദ്ധികളാരാണ്? വിവേകം മാത്രം അല്ലാഹു കൊടുത്ത മലക്കുകളാണ്. മൂന്നാമത്തെ വിഭാഗമാണ് മനുഷ്യർ. ബുദ്ധിയുമുണ്ട്, വികാരവുമുണ്ട്. നമുക്ക് ബുദ്ധിയുണ്ട്, വികാരമുണ്ട്. ഏത് ഭക്ഷണം കഴിക്കാം, ഏത് ഭക്ഷണം കഴിച്ചുകൂടാ നമുക്കറിയാം, നമുക്കറിയാം. ഏത് സ്ത്രീയെ നോക്കണം, ആരെ നോക്കിക്കൂടാ എന്ന് നമുക്കറിയാം. ബുദ്ധിയുമുണ്ട്, നമുക്ക് വികാരവുമുണ്ട്, രണ്ടുമുണ്ട്. പക്ഷേ ഇവിടെയാണ് യുവാക്കളുടെ പ്രശ്നം. ഇവിടെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തിട്ട് ചിന്തിക്കാത്ത ഒരു വിഭാഗമുണ്ടല്ലോ. കാണാനുള്ള കഴിവ് കൊടുത്തിട്ട് കാണേണ്ടത് കാണാത്ത ഒരു വിഭാഗമുണ്ടല്ലോ. കേൾക്കാനുള്ള കഴിവ് കൊടുത്തിട്ട് കേൾക്കേണ്ടത് കേൾക്കാത്ത ഒരു വിഭാഗമുണ്ടല്ലോ. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഉലായിക കൽ അൻആ, അവര് മൃഗത്തെ പോലെയാണ്. അവർക്ക് ബുദ്ധി കൊടുത്തൊരു വെറുതെയാണ്. അവര് മൃഗത്തെ പോലെയാണ്. ബൽഹും മലല്ലോ, അവര് മൃഗത്തെക്കാൾ അലപ്പതിച്ചു പോയവരാണ്. മനുഷ്യരെ അല്ലാഹു മൃഗത്തെക്കാളും താഴെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ അവര് ചിന്തിക്കാൻ കഴിവില്ലാത്ത കന്നുകാലികളെ പോലെയായ, നാൽക്കാലികളെ പോലെയായാൽ മംഗലാപുരത്തുള്ള അറിയപ്പെട്ട ഷോപ്പിംഗ് മോളിന്റെ അകത്ത് ഒരു നാലു മണി കഴിഞ്ഞിട്ടൊന്ന് പോയി നോക്കുവോ. എന്റെ മംഗലാപുരം നെഹ്റു സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ എന്റെ പൊന്നുമോളെ, ഈ ഫർദയും നീ മഫ്തയും നീ മുഖം മറക്കലൊക്കെ സത്യസന്ധമാണോ എന്ന് ആ ഷോപ്പിംഗ് മാളിന്റെ അകത്ത് ചെല്ലുമ്പോ കാണാ. പൊന്നുമോളെ, കാമുകന്ധ കൂടെ മുഖം മറച്ചു കറങ്ങുന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പദവിയെന്താ? കാമുകന്ധ കൂടെ ഐസ്ക്രീം ഉണഞ്ഞുകൊണ്ട് ഷോപ്പിംഗ് മോളിന്റെ അകത്ത് കറങ്ങി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, ഏത് ഇസ്ലാമാണ് മോളെ നീ പഠിക്കുന്നത്? ഏത് ഇസ്ലാമിയത്താണ് പൊന്നുമോളെ നീ നുകരുന്നത്? ഷോപ്പിംഗ് മോളിന്റെ അകത്ത് പള്ളിയുണ്ട്, തിയേറ്റർ ഉണ്ട്, ഐസ്ക്രീം പാർലറുണ്ട്. കറങ്ങിയാൽ ആരും നോക്കാനില്ല. ആയിരക്കണക്കിന് ക്യാമറകൾ വെച്ചു പിടിപ്പിച്ച ഷോപ്പിംഗ് മോളിന്റെ അകത്തളത്തുപോലും തന്റെ കാമുകന്ധ ചുണ്ട് പരസ്പരം സുഖരസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പെണ്ണേ, ഒരു ജോലിയില്ലാതെ അല്ലാഹുവിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ അത്തരം സ്ഥലങ്ങളിൽ പോയി കാത്തു നിൽക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാ, എന്ത് ധൈര്യമാണ് മോനെ നിനക്ക് അല്ലാഹു തന്നിരിക്കുന്നത്. മനോലബാഹുലു അലാ ശഹുവതിഹി, അതേ വികാരത്തെ അടിച്ചമർത്തുന്ന ബുദ്ധി ഏതെങ്കിലും ചെറുപ്പക്കാരനുണ്ടായ ഇവിടെ വന്നിരിക്കുന്നവരെങ്ങനെ ഉണ്ടാവരുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇഖ്ബാറിനെ പോലെ, അഷ്റഫിനെ പോലെ, നൗസാദാജിയെ പോലെ,
അതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പോലെ, ചെറുപ്പക്കാരെ പോലെ, കൂട്ടുകാരെ പോലെ, അൽഹംദുലില്ലാ വികാരത്തെ വൈകാരികമായ ചിന്താതലങ്ങള് അതേ ബുദ്ധി കൊണ്ട് പരാജയപ്പെടുത്തുന്നവരാരെന്നറിയോ? അവര് മലക്കിനേക്കാൾ ഉയർന്നവരാണ്, അവര് മലക്കിനേക്കാൾ ഉയർന്നവരാണ്. എന്നാൽ വികാരത്തെ, വികാരത്തിന് സ്ഥാനം കൊടുത്ത് വ്യഭിചാരത്തിന് കള്ളുകുടിക്കാൻ, സിനിമ കാണാൻ, കറങ്ങി നടക്കാൻ, ഹറാമ് ചെയ്യാൻ, പലിശ വാങ്ങാൻ, അമാമിയത്തുകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്, ബുദ്ധിയെ പരാജയപ്പെടുത്തിയിട്ട് അങ്ങനെ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള രംഗമെന്തെന്നറിയോ? വഹുവ ശർമിനൽ ബഹായിമീ, അവര് മൃഗത്തെക്കാൾ അധപ്പതിച്ചവരാണെന്ന് മഹാനായ വസാരി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാ. എന്താണ് ഇപ്പൊ ഇതിനുള്ള ഒരു മാർഗം? വെറുതെ അവിടെ അങ്ങനെ നടന്നു, ഇവിടെ ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞാൽ മതിയോ? എന്താണ് അതിനുള്ള മാർഗം? മംഗലാപുരത്തെ ഈ 18-ാം തീയതിയിലെ പബ്ലിസിറ്റി നിങ്ങൾ കേട്ടല്ലോ, വാട്സപ്പിലൂടെ ലോകമെമ്പാടും പ്രചരിച്ച പബ്ലിസിറ്റി നിങ്ങൾ കേട്ടു. നടന്നു പോകുന്ന പെൺകുട്ടിയെ വെട്ടിമുറിച്ചു രണ്ട് കഷണമാക്കി, ഉമ്മയുടെ കഴുത്തറുത്തു കൊന്നു, മക്കളുടെ കഴുപ്പ് ഞെരിച്ചു കൊന്നു, ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കാമുകന്റെ കൂടെ ഇറങ്ങി ഓടി. ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിന് പരിഹാരമാണ് നെഹ്റു സ്റ്റേഡിയത്തിലെ പ്രോഗ്രാം എന്ന് പബ്ലിസിറ്റി ചെയ്യുമ്പോൾ ആ പബ്ലിസിറ്റിയെ അന്വർത്ഥമാക്കുന്ന പ്രഭാഷണമായിരിക്കണം നമ്മൾ ഇവിടെ നടത്തേണ്ടത്. അതിനെന്താണ് പോംപടി? ഒന്നാമത്തെ പോംപടി പറയാൻ പോവാണ്. നമുക്ക് ഇത്രയും ക്രൗഡ് ഉള്ളത് കൊണ്ട് ഇപ്പൊ തന്നെ ബക്കറ്റ് കളക്ഷൻ, സുന്നി സന്ദേശത്തിന്റെ ബക്കറ്റ് കളക്ഷൻ ഇപ്പൊ തന്നെ നടത്തണം. ഇത് ഇത്രയും ആളുകളുടെ മുന്നിൽ എങ്ങനെയാണ് ബക്കറ്റ് കൊണ്ടുവരിക, എത്ര മണിക്കാണ് തീരുക എന്നൊന്നും എനിക്കറിയില്ല. ഇൻഷാല്ലാ പ്രവർത്തകർ വരുമ്പോ ഈ സരസിനകത്ത് ഞങ്ങളെക്കാൾ 100 ഇരട്ടി മലക്കുകൾ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അത് നിങ്ങൾ വിശ്വസിക്കണം. മജ്ലിസ് നൂറിന്റെ ബറക്കത്ത് മംഗലാപുരത്തുകാർക്ക് അറിയില്ല എന്ന് പറയരുത്. ആ മജ്ലിസ് നൂറിൽ ദുആ ചെയ്തിട്ടാണ് ഈ സരസ് ഇവിടെ ആരംഭിക്കുന്നത്. അസ്ഹാബുൽ ബദറിന്റെ പൊരുത്തവും കാവലുമുള്ള ഈ സ്വർഗീയ ആരാമത്തിന്റെ രാത്രിയിൽ പ്രിയപ്പെട്ട സുന്നി സന്ദേശത്തിന്റെ മക്കൾ വരികയാണ്. മനോഹരമായ വലിയ ഒരു ബിൽഡിംഗ് കിട്ടിയിട്ട് അൽബിർ സ്കൂൾ പോലെ, ദാറുൽ ഹുദ പോലെ ഒരുപാട് സ്ഥാപനങ്ങൾ മംഗലാപുരത്തെ ഇസ്ലാമിക് സാഹിത്യ അക്കാദമിക്ക് തിലക ചാർത്തായി ഒരു വലിയ ബിൽഡിംഗ് കെട്ടാൻ പോവാണ്. ആ ബിൽഡിംഗിന് വേണ്ടി പ്രിയപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കൈ നിറച്ച് സംഭാവന. ഇത്രയും വലിയ ഒരു പ്രോഗ്രാമിന് വേണ്ടി ത്യാഗം ചെയ്ത മക്കൾ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നത് വരയ്ക്കൽ മുല്ലക്കോയത്തങ്ങൾ കൊളുത്തി വെച്ച, കണ്ണീർത്തുസ്താദ് കണ്ണീരോടെ ദുആ ചെയ്ത വലിയ സുന്നത്തു ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന്, അത് മംഗലാപുരത്ത് തഴച്ചു കൊഴുത്ത് വളരാൻ വേണ്ടി ഈ മക്കൾ വരുമ്പോ നിങ്ങളുടെ കയ്യിലുള്ളതിൽ മാന്യമായ ഒരു തുക സന്തോഷത്തോടെ ഇട്ടു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ നിയ്യത്ത് ചെയ്യണം, അല്ലാഹ് അവസാന സമയം, അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണം. ഒരൊറ്റ നിയ്യത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ വന്ന ജനസാഗരം മുഴുവനും ചെയ്യുന്ന സദഖയെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ പാവപ്പെട്ടവരല്ലാഹുവേ ഇസ്ലാമിക് സാഹിത്യ അക്കാദമിക്ക് വേണ്ടിയിട്ട് സദഖ ചെയ്യുകയാണ്, സുന്നി സന്ദേശത്തിന്റെ പ്രവർത്തനത്തിന്റെ വലിയ ബിൽഡിംഗിന് വേണ്ടിയിട്ട് സദഖ ചെയ്യുകയാണ്. 100, 200, 500, 1000, 2000 അല്ലാഹുവേ ഇവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് മാലാകമാർ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. 10,000 മാലാകമാരുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് മാന്യമാര ഒരു വിഘതം ഈ ബക്കറ്റിലേക്ക് ഇട്ടുകൊടുക്കുമ്പോ അല്ലാഹുവേ പടച്ചവനെ നീ പൂർണ്ണമായും സ്വീകരിക്കണേ തമ്പുരാനെ. സ്വല്ലിയാലി നബി മുഹമ്മദിന്, അല്ലാഹു കബൂർ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ ഭാഗത്തും കൊണ്ടുപോകണം, ഒരു 100-150 ബക്കറ്റെങ്കിലും വേണം, എന്നാലേ പെട്ടെന്ന് കഴിയുള്ളൂ. സ്ത്രീകളുടെ ഭാഗത്തൊക്കെ ഇൻഷാല്ലാ കാര്യമായി കൊണ്ടുപോയി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അതിനോടൊപ്പം സ്നേഹജാലകം എന്ന എന്റെ മാസിക നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇൻഷാല്ലാ അതിനെയും നിങ്ങൾ പൂർണ്ണമായും പരിഗണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ഒന്നാമത്തെ വഴി? ജീവിതത്തെ ഒന്ന് നന്നാക്കി എടുക്കാൻ. ഇവരൊക്കെ കഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്?
എന്റെ ഈ പ്രിയപ്പെട്ട സക്കരിയ സാഹിബിനെ പോലെ, ഷെരീഫ് സാഹിബിനെ പോലെ ഇവിടെ ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്തു പറയണില്ല, എല്ലാവരും പരിശ്രമിക്കുന്നവരെന്താ എന്ന് വിളിച്ചാൽ ഉസ്താറെ ഞങ്ങളുടെ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. കള്ളിനും കഞ്ചാവിനും ഒക്കെ പെട്ട് ആകെ നശിച്ചിരിക്കാൻ അവർക്ക് നിങ്ങളെ ദുആ ചെയ്യണമെന്ന് പറയുമ്പോ അൽഹംദുലില്ലാ സന്തോഷമാണ്. ഇന്നിവിടെ മംഗലാപുരത്തെ ഒരു ഷോപ്പിംഗ് മാളിനകത്ത് ഒരു പ്രിയപ്പെട്ട മുസ്ലിം പെൺകുട്ടിയോട് ഒരു ഹൈന്ദവ സഹോദരൻ സംസാരിച്ചു അല്ലെങ്കിൽ മിണ്ടി അടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടായി. ഇന്നുണ്ടായ കാര്യമാണ്, ഇന്നുണ്ടായ കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരും അപ്പൊ പറയുന്നത് എന്താ, ആ ഹൈന്ദവ സഹോദരനെ കുറ്റപ്പെടുത്തും. പക്ഷെ ഞാൻ ആ ഹൈന്ദവ സഹോദരനെ കുറ്റപ്പെടുത്തില്ല. എന്താണെന്നറിയോ, എന്താണെന്നറിയോ, മരിക്കാൻ കിടക്കണ റൂഹ് പിരിയാൻ കിടക്കണ ഒരു ഉപ്പാപ്പ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചുണ്ടും ചുമപ്പിച്ച് ഇറങ്ങി പോണ മോളെ കണ്ടാ ചാടി എഴുന്നേക്കും ഐ ലവ് യു പറയാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഹിന്ദു സഹോദരൻ നമ്മുടെ പെൺകുട്ടികളെ നോക്കുമ്പോ കുറ്റം പറയേണ്ടത് ഹൈന്ദവരെയല്ല. ഞാന് ഇഫ്തിഖാർ ഡോക്ടർ ഇഫ്തിഖാറുമായിട്ട് വണ്ടിയിൽ നിന്ന് സംസാരിച്ചപ്പോ ആ വിഷയ പറഞ്ഞത് എല്ലാവരും ഹൈന്ദവരെ അങ്ങ് കുറ്റപ്പെടുത്തും. ഹൈന്ദവരെ കുറ്റപ്പെടുത്തേണ്ടതിന് കുറ്റപ്പെടുത്താം, അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അവരുടെ മണ്ടേത്ത് കുതിര കയറിട്ട് കാര്യമില്ല. നമ്മുടെ സഹോദരിമാരെ ആരാ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ കാമക്കുതിയന്മാർക്ക് വിളമ്പാനുള്ള ഭക്ഷണമായിട്ട് ഇറക്കിവിടുന്നത്? ആരാ ലിഫ്റ്റിക്കു പുരട്ടാതെ ഒരു ദിവസം ഉണ്ടോ നമ്മുടെ പെൺമക്കൾ? നമ്മളൊക്കെ വലിയ ആചാക്കന്മാരും വലിയ ദീനി പ്രവർത്തി. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ മോളെ റൂമിന്റെ അലമാരയുടെ മുൻവശം ഒന്ന് പരിശോധിച്ചു നോക്ക് ലിഫ്റ്റിക് ഉണ്ടോന്ന് പരിശോധിച്ചു നോക്ക് സഹോദരങ്ങൾ. വെറുതെ അല്ല, നിങ്ങളൊക്കെ എത്ര ദീനീ പ്രവർത്തനം നടത്തട്ടെ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ പെമ്മക്കൾ, നിങ്ങളുടെ പെങ്ങള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ചുണ്ട് ചുമപ്പിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ മോഡൽ വസ്ത്രം, അതൊക്കെ ഞാൻ ഇൻഷാല്ലാ എന്റെ വിഷയത്തിനെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടണ്ടേ, അതിൽ നിന്നൊരു രക്ഷ നമുക്ക് കിട്ടണ്ടേ മംഗലാപുരത്തുകാരാ. അതിനുള്ള ഏറ്റവും വലിയ മാർഗം എന്തെന്നറിയോ, ഒന്നാമത്തെ വഴി എന്തെന്നറിയോ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ് നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുക. നല്ല കൂട്ടുകാരന് ഉള്ളവൻ ഒരിക്കലും വഴിതെറ്റി പോവില്ല. നിങ്ങൾ മോശമായ കൂട്ടുകെട്ടിൽ പോയാൽ മോശക്കാരാവും. മത്സ്യക്കച്ചവടക്കാരന്റെ കൂടെ നടന്നാൽ ആ മത്സ്യത്തിന്റെ ഗന്ധം ഉണ്ടാവും. അത്ര കച്ചവടക്കാരന്റെ കൂടെ നടന്നാൽ വാങ്ങിയില്ലെങ്കിൽ പോലും നല്ല സുഗന്ധം ഉണ്ടാവും. അതാണ് നല്ല കൂട്ടുകാരന്റെ കൂടെ നടക്കണമെന്ന്. ഇത് ഞാൻ കണ്ടെത്തിയ നിഗമനമല്ല, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മൻ അറാദല്ലാഹ ബിഹി ഖൈറാ, ഒരു ചെറുപ്പക്കാരനെ അല്ലാഹു നന്നാക്കാൻ ഉപേക്ഷിച്ച മംഗലാപുരത്തെ നെഹ്റു സ്റ്റേഡിയത്തിൽ പിടിച്ചുകൂടിയ 10,000 യുവാക്കളിൽ നിന്ന് ഒരാളെ അല്ലാഹു സോലിഹ അള്ളാഹുവിന്റെ ഇഷ്ടം കൊടുക്കാൻ തേടിച്ചാൽ, അള്ളാഹുവിന്റെ പൊരുത്തം കൊടുക്കാൻ തേടിച്ചാൽ, അള്ളാഹുന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റസഖഹു ഖലീലൻ സോലിഹ, അവന് നല്ല ഒരു കൂട്ടുകാരനെ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നല്ല ഒരു കൂട്ടുകാരൻ അവന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൂട്ടുകാരാരൊക്കെയാണ്, ഏതൊക്കെ ക്വാളിറ്റി ഉള്ളവരാണ് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി. എന്റെ കൂട്ടുകാരെ മംഗലാപുരത്ത് വരുമ്പോ എന്റെ കൂട്ടുകാർ ആരൊക്കെയെന്ന് എനിക്കറിയാം. നിങ്ങള് ചിന്തിക്കേണ്ടത് പ്രസംഗത്തിന് വരുമ്പോ മാത്രം ഒരു നല്ല തൊപ്പിയൊക്കെ എടുത്ത് വെച്ച് ഇന്ന് ബാക്കവി വരികയാണ്, നല്ല തൊപ്പിയൊക്കെ എടുത്ത് വെച്ച് ഉസ്താദിന്റെ കൂടെ സ്റ്റേജിലൊക്കെ ഒന്ന് വന്ന് കറങ്ങി ഉസ്താദ് അങ്ങോട്ട് പോകുമ്പോ മൊബൈൽ ഉണ്ടാക്കി ബ്ലൂ ഫിലിമും. ഇന്ന് എല്ലാവർക്കും മൊബൈൽ ഉണ്ട്, നെറ്റ് അങ്ങോട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ അങ്ങോട്ട് ആക്കും, ഇങ്ങനെ അങ്ങോട്ട് ഓണാക്കും, നെറ്റ് ഓണാക്കും, ഇങ്ങനെ ഇങ്ങനെ മറക്കില്ല. ഇതിനകത്ത് മുഴുവൻ ഓരോരോ പടങ്ങൾ വരും. അവൻ ഇഷ്ടമുള്ള പടം വരുമ്പോ അതിലൊന്ന് വിരലമർത്തിയിട്ട് ഇങ്ങനെ ആക്കും. എന്താ സൂം ചെയ്യലാണ്, സൂം ചെയ്തിട്ട് അവൻ ആവശ്യമുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ അടുത്തു വെച്ച് ഇങ്ങനെ കണ്ട് ആസ്വദിക്കും, രസിക്കും, സുഖിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഇതൊരു സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ കൈവെള്ളയിൽ വരുന്നു. എത്രയോ കാലം കൊണ്ട് നമ്മൾ കാണുന്നു, എത്രയോ വർഷം കൊണ്ട് നമ്മൾ കാണുന്നു, എന്നിട്ട് നമ്മൾ പോയിട്ട് നേരെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ കുറ്റപ്പെടുത്തുക. അവന് ആവശ്യത്തിന് നമ്മളിപ്പോ നമ്മുടെ സഹോദരിമാരെ ആക്രമിക്കുകയോ ആവശ്യമില്ലാതെ നമ്മുടെ പള്ളി ഉപദ്രവിക്കുകയോ ചെയ്യുന്ന നമുക്ക് പറയാം, അല്ലാതെ തൊട്ടതും പിടിച്ചതിനെ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. യമാന വസ്തുവോ മനോ യഥാ വസ്തു സഹാസ്തി, മഹാഭാരതം പറഞ്ഞതാണ്. ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്നു എന്നാണ് ഹൈന്ദവരോട് മഹാഭാരതം പറയുന്നത്.
ഒരമ്മവറ്റ മക്കളോട് ഇപ്പോ എന്റെ നാട്ടിൽ ഒരു ഹൈന്ദവ സഹോദരിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് 100,000 രൂപ ഞാൻ ഒരാളെ ഫോൺ വിളിച്ചു പറഞ്ഞപ്പോ കൊടുത്തു. ഒരു ഹൈന്ദവ സഹോദരിയാണ്, ആരുമില്ല സഹായിക്കാൻ. എന്റെ വീട്ടിൽ വന്നിട്ട് സങ്കടം പറഞ്ഞപ്പോ എന്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു അബുദാബിയിൽ, വിളിച്ചിട്ട് പറഞ്ഞു ഒരു പെൺകുട്ടിയാണ്, മുസ്ലിം അല്ല, പക്ഷേ മുസ്ലിം അല്ലെങ്കിലും അച്ഛനില്ലാത്ത ആരും സഹായിക്കാനില്ലാതെ കഴിയുന്ന ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയാണ്, രുക്മിണി എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ സഹോദരൻ 100,000 രൂപ അയച്ചു തന്നു. ഞാൻ ആ പൈസ കൊണ്ട് കൊടുത്തപ്പോ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത്, ഞങ്ങളുടെ കല്യാണത്തിന് ഹിന്ദു പെൺകുട്ടിയുടെ സാരിയുടെ തുമ്പും ഭർത്താവിന്റെ മണവാളന്റെ മുണ്ടിന്റെ തുമ്പും കൂടി ഇങ്ങനെ കെട്ടിയിട്ട് ആ കല്യാണ പന്തലിൽ ഇങ്ങനെ ചുറ്റും നടന്നുകൊണ്ട് ശങ്കരായ 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 മംഗളം ഇങ്ങനെ പാടി പാടി നടക്കുമെന്നാണ്. ആ സമയത്ത് ഞങ്ങൾ ദൈവത്തിനോട്, ഏത് ദൈവത്തിനോട്? ഈ പ്രപഞ്ചത്തെ പടച്ച സെറ്റാവായ ദൈവത്തിനോട് ഉസ്താവിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയോ നല്ല ഹൈന്ദവരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരുങ്ങിച്ചമഞ്ഞ് കശാപ്പ് ശാലയിലെ മൃഗമായി വെട്ടുകാരന്റെ മുമ്പെ ചെന്ന് നിന്നു കൊടുത്തിട്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ബക്കറ്റുകൾ അച്ഛൻ സുന്നി സന്ദേശത്തിന്റെ സംഘാടകരോട് പറയുന്നു, വളരെ കൃത്യമായി നടത്തണം. ആകെ അവിടെ ഇവിടെ 1-2 ബക്കറ്റ് കണ്ടുള്ളൂ. ഇത്രയും ഒരു ക്രൗഡ് വരുമ്പോ നമ്മുടെ ഒരു ബിൽഡിങ്ങിന് വേണ്ടി അവർ കാര്യമായി സഹായിക്കും. കാരണം സുന്നത്തു ജമാഅത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ നിങ്ങൾ അഭിമാനത്തോടെ അത് ആ വിഷയം വൃത്തിയായി കൈകാര്യം ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് അവർ സുറക്ക ചെയ്തു തരികയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു ജയിപ്പിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ നല്ല ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുക. ഏറ്റവും നല്ല രണ്ട് കൂട്ടുകാർക്ക് അല്ലാഹു നാളെ കൊടുക്കുന്ന സ്ഥാനം എന്തെന്നറിയോ? മംഗലാപുരത്തെ തീനികൾക്ക് വേണ്ടി തോളോട് തോള് ചേർന്ന ചെറുപ്പക്കാരാ, പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുമിച്ചിരുന്ന കൂട്ടുകാരാ, പള്ളി വെക്കാൻ വേണ്ടി, സ്കൂൾ തുടങ്ങാൻ വേണ്ടി, ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ടി, വൃദ്ധസദനത്തിന് വേണ്ടി ആംബുലൻസ് എടുക്കാൻ വേണ്ടി, പാവപ്പെട്ട പട്ടിണി പാവങ്ങളുടെ വിശപ്പടക്കാൻ വേണ്ടി ഒരുമിച്ചിരുന്ന ചെറുപ്പക്കാരാ, അള്ളാഹു നിനക്ക് തരുന്നരെന്തെന്നറിയോ? പടച്ചവന്റെ സിംഹാസനത്തിന്റെ താഴ്ഭാഗത്ത് നിനക്കിരിക്കാനുള്ള സംവിധാനം അള്ളാഹു ഒരുക്കി തരുമെന്നാണ്. നിനക്കവിടെ ഇരിക്കാനുള്ള സൗകര്യം തരുമെന്നാണ്. നിനക്ക് പരലോകത്തെ ചൂടറിയണ്ട, നിനക്ക് മഹശറയുടെ വെയിലറിയണ്ട, നിനക്ക് മഹശറയുടെ ചെമ്പ് പഴുപ്പ പറയുടെ ചൂടറിയണ്ട ചെറുപ്പക്കാരാ, ചൂടറിയണ്ട ചെറുപ്പക്കാരാ, നിനക്ക് അള്ളാഹു തരുന്നൊരു പടച്ചവന്റെ തണലാണ്. അല്ലാഹുവേ, സുന്നി സന്ദേശത്തിന്റെ സംഘാടകർക്ക് ആ തണൽ നീ കൊടുക്കണേ അല്ലാ. ഇവിടത്തെ പ്രിയപ്പെട്ട ബിസിനസ്സുകാർക്ക് ആ തണൽ കൊടുക്കണേ അല്ലാ. ഞങ്ങളുണ്ട് സ്താറേ, ഞങ്ങളുണ്ട് സ്താറ്. ഈ സമുദായത്തിന്റെ പട്ടിണി പാവങ്ങളുടെ വിശപ്പടക്കാൻ വേണ്ടി ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആവേശത്തോടെ വിളിച്ചു കൂടുമ്പോ ആ സൗഭാഗ്യം നീ അവർക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹു നാളെ പരലോകത്ത് വിളിച്ചു പറയുമെന്ന വജബത്തു മഹബത്തി എനിക്ക് വേണ്ടി സ്നേഹിച്ചവരെവിടെ? എനിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടവരെവിടെ? അവർക്ക് ഞാൻ എന്റെ സ്നേഹം നിർബന്ധമാക്കുകയാണ്. ഞാനും നിങ്ങോട്ട് മംഗലാപുരത്ത് വരുമ്പോ അഞ്ച് കെട്ടയെന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ കെമ്പി മുസ്തഫാജിയോടൊപ്പം, എന്റെ വെള്ളാര മുഹമ്മദ് ഹാജിയോടൊപ്പം, ഇസ്മായിൽ കല്ലെടുക്കയെ പോലെയുള്ള പ്രവർത്തകരിവിടെ ഉണ്ടല്ലോ, അവരെ പോലുള്ള സഹോദരങ്ങളോടൊപ്പം ഹജ്ജിക്കട്ടയിലെ മനോഹരമായ ഒരു പള്ളിയിൽ പോയി ഉഷാദുബാക്കി പ്രസംഗിച്ചിട്ട് ബക്കറ്റുകളച്ചം നടത്തിയ പള്ളിയാ, ഓരോരുത്തരും 10,000, 100,000 പറഞ്ഞ പള്ളിയാ. ആ പള്ളി കണ്ടപ്പോ കണ്ണു നിറഞ്ഞു പോ, ഓടിട്ട ഒരു പള്ളിയായിരുന്നു. മഴ പെയ്യുമ്പോ വെള്ളം വീഴുന്ന മിമ്പറായിരുന്നു. അവിടെ ഒരു പള്ളി വേണമെന്ന് പറഞ്ഞ് പാവപ്പെട്ടവന്റെ വാതു വെച്ചപ്പോ ഒറ്റ വാതു കൊണ്ട് സുബ്ഹാനല്ലാഹ് ഒരു മനോഹരമായ പള്ളി തീർന്നിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നപ്പോ അവിടത്തെ പാവപ്പെട്ടവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സ്താറേ ഈ പാവങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ, ഈ പാവങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ, നല്ല ഒരു പള്ളി കിട്ടി അൽഹംദുലില്ലാ. എന്റെ മംഗലാപുരത്തുകാരെ, 1,000 രൂപ കൊണ്ട് ഒരുമിച്ചിരുന്ന, 10,000 രൂപ കൊണ്ട് ഒരുമിച്ചിരുന്ന അള്ളാഹുവിനെ സഹായിക്കാൻ ഇന്ന അള്ളാഹു നാളെ പരലോകത്ത് വിളിച്ചു പറയുന്നടാ, വജബത്തു മഹബത്തി അലാ മുതഹബീന ഫിയാ.
എനിക്ക് വേണ്ടി ഒരുമിച്ചിരുന്ന് സ്നേഹിച്ചവരെ, നിങ്ങൾക്കിതാ ഇവിടെ എന്റെ സ്നേഹം കിട്ടുകയാണ്, നിങ്ങൾക്കിതാ ഇവിടെ എന്റെ സ്നേഹം കിട്ടുകയാണ്. അനുഗ്രഹിക്കട്ടെ. ഇവിടത്തെ റഫീഖ് മാത്രം എന്ന് പറയുന്ന സഹോദരൻ ഒരു ഫയൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ടാലന്റ് റിസർച്ച് ഫൗണ്ടേഷന്റെ പ്രവർത്തകനാണ് അദ്ദേഹം. മംഗലാപുരത്തെ ഇരിക്കുന്നവരൊക്കെ അറിയണം, ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ അറിയണം, ഈ തടിച്ചുകൂടിയവരൊക്കെ അറിയണം. ആർക്കും കാണിച്ചു കൊടുക്കാതെ ഒരു ഫയല് മടക്കി വെച്ചിട്ടുണ്ട്. 216 വരുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ അതിനകത്തുണ്ട്. ഒരു കുട്ടിക്ക് 30 വയസ്സാണ്, ഒരു കുട്ടിക്ക് 35 വയസ്സാണ്, ഒരു കുട്ടിക്ക് 37 വയസ്സാണ്. എന്തിനെന്നറിയോ, എവിടെന്നെങ്കിലും പൈസ കിട്ടിയാൽ ഞങ്ങളുടെ കല്യാണം, ഞങ്ങളുടെ കല്യാണം, ഞങ്ങളുടെ മംഗലമൊന്ന് നടത്തി തരണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. 216 പേരെ അല്ലാഹുവേ നിന്റെ അദാബ് ഞങ്ങൾക്ക് തരില്ല, റബ്ബേ നിന്റെ അദാബ് ഞങ്ങൾക്ക് തരില്ല. അല്ലാ, 37 വയസ്സായ ഒരു പെൺകുട്ടി ഇതുവരെ മംഗലം നടത്താൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ചെറ്റക്കൂരയ്ക്കകത്ത് മംഗലാപുരത്ത് പൊട്ടിക്കരയുന്നെങ്കിൽ ഇവിടത്തെ ഈ പൊതുപ്രവർത്തകർ അല്ലാഹുവിനോട് കണക്ക് പറയണ്ടേ? സമാധാനം പറയണ്ടേ? ഇവിടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരായ ഒരുപാട് പേരുണ്ട്. സയ്യിദ് സാഹിബിനെ പോലെയുള്ളവരുണ്ട്, യുടി കാദറിന്റെ അഭിലേഖാംശികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു മേഖല നമുക്ക് അങ്ങോട്ട് തിരിച്ചുവിട്ടൂടെ? പ്രിയപ്പെട്ടവർ, ഞാൻ ഏതായാലും നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എത്ര ആരോപണം ആരൊക്കെ ലോകത്തിന്റെ എവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാലും മരിക്കുന്നത് വരെ ഇൻഷാല്ലാ കാരുണ്യ പ്രവർത്തനത്തിന് ഞാൻ നിയ്യത്ത് വെച്ചിറങ്ങിയിട്ട് 1 വർഷമായി. അതിനുവേണ്ടി തന്നെ നിലകൊള്ളും. എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഭാഗം അവർക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തു കഴിഞ്ഞു. അല്ലാഹു യതീമികൾക്ക്, വിധവകൾക്ക്, പാവപ്പെട്ടവർ ഇവിടെ ഇരുന്ന പലരും എന്നോട് പറഞ്ഞു, ഉസ്താദേ ഉസ്താദ് എന്ത് ആവശ്യത്തിനും വിളിച്ചോ, എന്റെ വ്യക്തിപരമായ ഒരാവശ്യത്തിനും മംഗലാപുരത്തെയും കർണാടകയിലെയും ഒരു സമ്പന്നനെയും ഇൻഷാ അല്ലാ മരിക്കണതുവരെ എന്റെ ഫോൺ കോളിൽ നിന്ന് ഞാൻ വിളിക്കൂല. എന്റെ വ്യക്തിപരമായ കാര്യത്തിന് വിളിക്കാനല്ല, ഇടവരുത്താതിരിക്കട്ടെ അല്ല, ഇടവരുത്താതിരിക്കട്ടെ. എനിക്ക് സമുദായത്തിന് വേണ്ടി നിങ്ങൾ ആവശ്യമുണ്ട്, എത്തീമിങ്ങൾക്ക് വേണ്ടി. ഈ ഫോട്ടോ കണ്ടപ്പോ കരഞ്ഞുപോയി സഹോദരങ്ങൾ. അദ്ദേഹത്തിന് അത് ഒരുപാട് പറയാനുള്ള സമയം കിട്ടിയില്ല, വളരെ കുറച്ച് സമയം കിട്ടിയുള്ളൂ സംസാരിക്കാൻ. അദ്ദേഹത്തിന് ഒരുപാട് സമയം കിട്ടിയില്ല, പക്ഷേ കിട്ടിയ സമയം അദ്ദേഹം പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. നൗഷാദ് ആജിയൊക്കെ അതിന്റെ പിന്നിലുണ്ട്. അതൊരു വലിയ സംരംഭമാക്കി അല്ലാഹു വളർത്തട്ടെ. ഇവിടെ നിൽക്കുന്ന പ്രവർത്തകരൊക്കെ അവരൊരു വലിയ പ്രോഗ്രാം വെക്കുമ്പോ അവരോടൊപ്പം സഹകരിച്ച് മംഗലാപുരത്തെ പാവപ്പെട്ടവന്റെ കണ്ണീര് തുടച്ചു മാറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇത് പറയുമ്പോ നിങ്ങളിൽ പല ഉപ്പമാരും ഇപ്പൊ കസേരയിരുന്ന് കരയും, സഹോദരിമാര് പലരും അവിടെ ഇരുന്ന് കൂടെ കരയും. ഉസ്താരേ എനിക്ക് 30 വയസ്സ് കഴിഞ്ഞു, വാപ്പയില്ല, ഞാനും മടവയും നനയുന്ന കുടിലിലാണ്, എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്, നമ്മളിറങ്ങി പ്രവർത്തിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹു നാളെ പരലോകത്ത് ചൂട് തരൂല്ല, അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെ ഇരിക്കാനുള്ള ഭാഗ്യം നമുക്ക് തരുന്നതാ. ഒരു സംഘടന രൂപവൽക്കരിച്ചു, അതിന്റെ പോർഷനാണ് നേരത്തെ ഇവിടെ പ്രകാശനം നടത്തിയത്. കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, ആരുമില്ലാത്തവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അത് ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതം അതിനുവേണ്ടിയാവട്ടെ. അതുകൊണ്ട് നല്ലൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുക, നല്ല ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുക. ഒരു മനുഷ്യന്റെ വിജയം എന്തെന്നറിയോ? എന്റെ മംഗലാപുരത്ത് തടിച്ചുകൂടിയ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ വിജയം എന്തെന്നറിയോ? അയ്യക്കൂന ഇഹ്വാനുഹോ സോലിഹീ, അവന്റെ കൂട്ടുകാര് മുഴുവനും സോലിഹീങ്ങളാവുക, അവന്റെ കൂട്ടുകാര് മുഴുവനും സോലിഹീങ്ങളാവുക. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖൈറുമാ ഊതിയ റജുലുൽ മുഅ്മിനോ, ഒരു വിശ്വാസിയായ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തെന്നറിയോ? ഹുസ്നുൽ ഖുലുഖിൽ സൽസ്വഭാവമുള്ള കൂട്ടുകാരനാണ്, സൽസ്വഭാവമുള്ള കൂട്ടുകാരനാണ് ഒരു വിശ്വാസിക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊടുത്തതുപോലെ, അൻസാർ റളിയല്ലാഹു അൻഹുവിനെ, അലി റളിയല്ലാഹു അൻഹുവിനെ കൊടുത്തതുപോലെ. സുബ്ഹാനല്ലാഹ്,
അങ്ങനെ ഒരുപാട് ഒരുപാട് സഹാബികൾ പരസ്പരം കൂട്ടുകെട്ടിന്റെ മഹത്വം കൊണ്ട് വളർന്നവരാണ്, ഉയർന്നവരാണ്, ഉന്നതിയിലെത്തിയവരാണ്. എന്നാൽ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്തെന്നറിയോ? നല്ല രൂപത്തിൽ വൃത്തികെട്ട സ്വഭാവം കാണിക്കുന്നവനാണ് ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ഷെറു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നെല്ലാവർക്കും നല്ല രൂപമാണ്, കണ്ടാൽ പറയൂല അവൻ കൊള്ളക്കാരനാണെന്ന്. ഫേസ്ബുക്കിലെ പോസ്റ്റ് കണ്ടിട്ടല്ലേ നിങ്ങൾ ലൈക്ക് കമന്റ് ഓടിക്കുന്നത്? അവസാനം അല്ലേ കമന്റ് അടിച്ച് കമ്പനിയായി അവരെ കൂടെ ചേർന്ന് അങ്ങനെ അവസാനം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനത്തെ ആളായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, നിങ്ങൾ ഇങ്ങനത്തെ ആളായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. സ്നേഹിച്ച് സ്നേഹിച്ച് ഗ്ലാമർ കണ്ട്, കണ്ണ് കണ്ട്, ചുണ്ട് കണ്ട്, സൗന്ദര്യം കണ്ട് സ്നേഹിക്കുമ്പോ നല്ല രൂപത്തിൽ ഏറ്റവും വൃത്തികേട് ചെയ്യുന്ന ആളുകൾ കടന്നു വരും. നമ്മുടെയൊക്കെ ഈ പൊതുപ്രവർത്തനത്തിലൊക്കെ കുറെ നല്ല രൂപമുള്ള കുറെ ആളുകൾ നിങ്ങളൊക്കെ സങ്കല്പിച്ചു നോക്കി, നല്ല രസമാണ് കാണാൻ. പക്ഷെ അവരകത്തിരുന്ന് ചെയ്യുന്ന വൃത്തികേടുകൾ എത്രയാണ്! ഇത് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ വിപത്താണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവരെ കണ്ടാൽ അറിയാൻ കഴിയില്ല. അങ്ങനെയുള്ള കൂട്ടുകാർ നിങ്ങൾക്കുണ്ടോ? കൂടെ നടന്നുകൊണ്ട് സ്വന്തം പെങ്ങളെ കൂട്ടുകാരെന്ന് കൂട്ടിക്കൊടുക്കാൻ ഗതികേട് വരുന്നത് അത്തരം സുഹൃത്തുക്കളെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഗൗരവമുള്ള ഒരു ഹദീസ് നെഹ്റു സ്റ്റേഡിയത്തിൽ വന്നവർ പഠിച്ചു. സലാസത്തുൽ ലാ യദ്ഖുൽ ജന്നത അബദാ, മൂന്ന് വിഭാഗം ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല, മൂന്ന് വിഭാഗം ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. എന്റെ സ്റ്റേഡിയത്തിന് തടിച്ചുകൂടിയ 10,000 ഉമ്മവെങ്ങന്മാര് പഠിച്ചോ, എന്റെ സഹോദരങ്ങൾ പഠിച്ചോ, മൂന്ന് വിഭാഗം ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. മൂന്ന് വിഭാഗത്തിന് സ്വർഗമില്ല, ആരെന്ന് പഠിക്കണ്ടേ? ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരെ നമുക്ക് പഠിക്കണ്ടേ? ഈ ഗ്രൗണ്ടിൽ വന്നവരെ നമുക്ക് പഠിക്കണ്ടേ? ഇരിക്കാൻ ഇടം കിട്ടിയില്ലെങ്കിലും അവസാനത്തെ ദുആ ഉണ്ടല്ലോ, ഇന്ന് പ്രസംഗം കഴിഞ്ഞ് 10:30 ചെയ്യുന്ന ദുആ ഉണ്ടല്ലോ, ആ ദുആ കൊണ്ട് ഇത്രയും ജനങ്ങൾ ആമീൻ ആമീൻ എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ വാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കൂടപ്പറപ്പുകൾക്ക് വേണ്ടി, രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ കാത്തിരിക്കുന്ന 10,000 അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് മൂന്ന് വിഭാഗത്തിന് ഒരിക്കലും സ്വർഗമില്ല, അവരെ കാണുമ്പോ സ്വർഗത്തിന്റെ കവാടം അടക്കി വന്നാ അവർക്ക് സ്വർഗത്തിന്റെ പരിമളമില്ലെന്ന. സ്വർഗം കൊതിക്കുന്നവരെ, സ്വർഗം ആഗ്രഹിക്കുന്നവരെ, സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരെ, ഔസാരുവാകവി മംഗലാപുരത്ത് ഈ പ്രസംഗം നടത്തുന്ന അല്ലാഹുവിന്റെ സ്വർഗം കിട്ടാനല്ലേ ഈ വന്നിരിക്കുന്ന സഹോദരങ്ങൾ ഞങ്ങളുണ്ട് ഉസ്താറേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്തുണ തന്നിട്ട് വന്നിരിക്കുന്നത്? അല്ലാഹുവിന്റെ സ്വർഗം കിട്ടാനല്ലേ? എപ്പോഴാണ് മരിക്കുന്നതെന്നറിയാത്ത ഈ ഭൗതിക ലോകത്തിന്റെ സുഖരസം കണ്ടിട്ട് ആനന്ദത്തോടെ ജീവിക്കാനില്ലല്ലോ. എന്റെ പെങ്ങളെ എത്രയോ കിലോമീറ്റർ താണ്ടി വന്നവരാണ്, ചിക്കമാംഗ്ലൂരിൽ നിന്ന് എത്ര ബസാണ് ഇവിടേക്ക് കടന്നു വന്നത്, മംഗലാപുരത്തിന്റെ പല ഭാഗത്തിനും എത്ര വാഹനങ്ങളാണ് ഇരച്ചുകൊണ്ടെത്തിയത് മാരിവിന്റെ സമയത്ത്. എന്റെ പൊന്നുമോളെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വർഗമില്ല, മൂന്ന് വിഭാഗത്തിന് സ്വർഗമില്ല, മൂന്ന് വിഭാഗത്തിന് സ്വർഗമില്ല. അതാരം പഠിച്ചിട്ട് ആ സ്വഭാവം ഉണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ നിന്ന് മാറ്റണേ ചെറുപ്പക്കാരാ. ഖബറിന്റെ അകത്ത് പോകുമ്പോ നരകത്തിന്റെ തീയ, മരിക്കുമ്പോ നിന്റെ മക്കൾ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളമൊഴിക്കുമ്പോ അതുപോലെ നരകത്തിന്റെ തീക്കട്ടയുടെ ചൂടാണ്. ഖബറിന്റെ അകത്ത് നെടുന്നേറ്റ് വരുമ്പോ പന്നിയുടെ പാമ്പിന്റെ കോലത്തിന് കൈകാല് ചേരിക്കപ്പെട്ടവരായി 3,000 മലക്കുകൾ അടിച്ചു പിടിച്ചും കൊണ്ടുവരുന്ന ആ മൂന്ന് വിഭാഗമാരാ എന്റെ നെഹ്റു സ്റ്റേഡിയത്തിൽ വന്ന 10,000 പറയുകയാണ്, ഒരിക്കലും ഈ മൂന്ന് വിഭാഗത്തിൽ നിങ്ങൾ പെടല്ലേ, ഒരിക്കലും ഈ മൂന്ന് വിഭാഗത്തിൽ നിങ്ങൾ പെടല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മൂന്ന് വിഭാഗം ഒരിക്കലും അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അകത്ത് കടക്കൂല, മലക്കുകൾ അവരെ സ്വർഗത്തിന്റെ അകത്ത് കടത്തൂല. അതിലൊന്നാമത്തെ അദ്ദൂസ് ദുയൂസ് ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹാബികൾ പറഞ്ഞു, നബിയേ ദുയൂസ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല, ദുയൂസ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല, ദുയൂസ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു ദുയൂസിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാ. എന്താണ് ദുയൂസ് എന്നറിയോ?
തന്റെ ഭാര്യയുടെ അടുത്ത്, തന്റെ മകളുടെ അടുത്ത്, തന്റെ പെങ്ങളുടെ അടുത്ത് ആർക്കും പ്രവേശന പാസ് കൊടുക്കുന്നവനാണ് ദുയൂസ് എന്ന നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ ആര് വന്നാലും ഭാര്യ ഇറക്കി മുമ്പ് നിർത്തി ചുണ്ടക്കൊന്ന് ചുമപ്പിച്ച് മയക്കാൻ വേണ്ടി. പഴയ കാലത്തെ ചില വമ്പന്മാരും പണക്കാരൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ്. വലിയ വലിയ ആളുകളെ മയക്കാൻ വേണ്ടി ഭാര്യയെ കൊണ്ടുവന്നിട്ട് സോഡ എടുത്തോണ്ട് വാ, വെള്ളം കൊണ്ടുവാ, ഭക്ഷണം കൊണ്ടുവാ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുക്കും അല്ലേ, എന്ന് കൊണ്ടുവന്ന് കൊടുക്കും. ഞാനത് സക്കരിയ സാഹിബിന്റെ വീട്ടിലിരുന്നപ്പോ അവിടെ ഒരു സ്ത്രീയാണ് എനിക്ക് മാമ്പഴം അരിഞ്ഞു കൊണ്ടുവന്നത്. ഏത് സ്ത്രീയാണ്? നിങ്ങൾ വിചാരിക്കുക സക്കരിയ സാഹിബിന്റെ ഭാര്യയോ പെമ്മക്കളോ ആരെങ്കിലും ആയിരിക്കും, നല്ല അദ്ദേഹത്തിന്റെ പൊന്നാരമ്മയായിരുന്നു. പ്രായാധിക്യത്തിന്റെ പടുങ്കുഴി വീണിട്ടും തളരാതെ ഉസ്താറെ നിങ്ങൾ ദുആരക്കണമെന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെ ആ ഉമ്മ ഇറങ്ങി വന്നപ്പോ, സത്യം പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാതാവിനോടുള്ള, പിതാവിനോടുള്ള നമ്മുടെ മഹബ്ബത്ത് അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, കണ്ട സഹോദരങ്ങളും കൂട്ടുകാരും വീട്ടിൽ വരുമ്പോ ഭാര്യയെ അവരുടെ മുന്നിലേക്ക് എഴുന്നള്ളിച്ചു വിടരുത്. സുപ്രനിരത്തി ഭക്ഷണം വെച്ചിട്ട് ഭാര്യയോട് ഭർത്താവ് പറയാണ്, അവളെ ഒന്ന് എല്ലാരും കാണട്ടെ, നല്ല മൊഞ്ചുള്ള പെണ്ണാണ്. അപ്പൊ എല്ലാരും കണ്ടിട്ട് ഓ സുബൈറിന് കോളടിച്ചളിയാ, സൂപ്പർ പെണ്ണ് തന്നെ, അങ്ങനെ പറയാൻ വേണ്ടി അവൻ പറയും, സൂറ ഇറങ്ങി വാ, ഇവർക്ക് ഭക്ഷണം വിളമ്പിക്കൂടെന്ന് പറയുമ്പോ സൂറാത്താത്ത ഇങ്ങനെ ഇറങ്ങി വരും. സുബ്ഹാന റബ്ബി, പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടേ, നേരിട്ട് കണ്ടാലുണ്ട് ഗുണ്ടാമണ്ടി. ലജ്ജയില്ലാത്ത പെണ്ണ് ഇറങ്ങി വന്ന എല്ലാവർക്കും സാമ്പാർ വിളമ്പണം, ചിക്കൻ വിളമ്പണം, കാല് കൊടുക്കണം, കൈ ഇടയ്ക്ക് ചിക്കന്റെ കാലും കൊടുക്കും, താത്താടെ കൈയും കൊടുക്കും, അങ്ങനെ വിളമ്പണം. ഇത് കഴിഞ്ഞ് സ്കൂൾ വണ്ടി വരുമല്ലോ. സ്കൂൾ വണ്ടി നമ്മുടെയൊക്കെ കേരളത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്. രാവിലെ 8 മണി 7 മണിയാകുമ്പോ സ്കൂൾ വാഹനം വരും. സ്കൂൾ വാഹനത്തിലെ ഡ്രൈവർ, സ്കൂൾ വാഹനത്തിലെ കിളി, എല്ലാരും നല്ല നമ്പർ വൺ ഗ്ലാമർ ആയിരിക്കും. കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതിന് മുമ്പേ കുഞ്ഞുങ്ങളുടെ മമ്മിയാണ് ഒരുങ്ങുന്നത് രാവിലെ. എന്തിനാ? സ്കൂൾ ഡ്രൈവറെ കാണാൻ. കുഞ്ഞുങ്ങൾക്കല്ല ടാറ്റ, അൽഹംദുലില്ലാ, അല്ലാഹു ദീർഘായുസ് തരട്ടെ, അല്ലാഹു ഓഫിയത്ത് തരട്ടെ. കുഞ്ഞുങ്ങൾക്കല്ല ടാറ്റ പറയുന്നത് ഡ്രൈവർ, പിന്നെയോ കുഞ്ഞുങ്ങളുടെ മമ്മയ്ക്കാണ് ടാറ്റ പറയുന്നത് കുഞ്ഞുങ്ങളുടെ. ഈ ഒരു സമ്പ്രദായം നമ്മുടെ കേരളത്തിലുണ്ട്. മംഗലാപുരത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കേരളത്തിൽ ഉണ്ടെങ്കിൽ മംഗലാപുരത്ത് നേരത്തെ തുടങ്ങിക്കാണാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് ആദ്യം തുടങ്ങുന്നത്, രണ്ടാമതാണ് കേരളത്തിൽ വരിക. എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ അങ്ങനെ അന്യ പുരുഷന്മാർക്ക് മുന്നിൽ നിങ്ങളുടെ മക്കൾക്ക് എപ്പോഴും, നിങ്ങളുടെ കുടുംബത്തിന് എപ്പോഴും പ്രദർശന വസ്തുവാക്കി വെക്കുന്ന 7-ാം കൂലിയായ ഭർത്താവ്, അവന് സ്വർഗത്തിന്റെ കവാടം അള്ളാഹു അടക്കി. അവിടെ നില്ലടാന്ന് പറയും, നീ എവിടത്തെ ദീനാ പഠിച്ചത്? നിന്റെ കൂട്ടുകാരെ റൂമിനകത്ത് നിന്റെ ഭാര്യയോടൊത്ത് കറങ്ങാൻ വിട്ടില്ലേ? ആസ്വദിക്കാൻ വിട്ടില്ലേ? നിന്റെ കുടുംബത്തിലെ പെൺമക്കൾക്ക് നിയന്ത്രണമില്ലാതെ അന്യ പുരുഷന്മാരുമായി കറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തില്ലേ എന്ന് ചോദിച്ചിട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചോദ്യമൊന്നുമല്ല. അള്ളാഹന്റെ കോടതി പിടിച്ചു നിർത്തും, പിടിച്ചു നിർത്തും. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരു അധ്യാപികയാണ്, പക്ഷെ ശമ്പളം സാലറി വാങ്ങുന്നില്ല. ഇംഗ്ലീഷ് അറബി പഠിപ്പിച്ചു കൊടുക്കുന്നു, സാലറി വാങ്ങാതെ ഒരു ദീനിന്റെ ഖിദ്മത്ത്. അള്ളാഹു ആ കുടുംബത്തെ സഹായിക്കുമാറാകട്ടെ, ഖൈറും ബർക്കത്തും കൊടുക്കുമാറാകട്ടെ. ഈ വിനീതന്റെ മരണം വരെ ആ കൂട്ടുകാരനും കുടുംബത്തിനും ദുആരക്കും. ആ പേര് ഞാനിവിടെ പറയണില്ല, ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞോളാം, അള്ളാഹു സഹായിക്കട്ടെ. അതിൽ അവർക്കൊക്കെ തിരിച്ചു കൊടുക്കാൻ ഈ ഒരു പ്രാർത്ഥനയല്ലാതെ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. സഹോദരങ്ങൾ, എത്ര സ്നേഹമുള്ളവരെ കണ്ടു, എത്ര ദീനി. ഒരു പള്ളിയിൽ ചെന്നപ്പോ ആ പള്ളിയുടെ മുഴുവൻ ടെയിലും ഇട്ട് കൊടുത്തത് ഒരാളാന്ന് പറഞ്ഞു. ഒരു സഹോദരൻ ഒരു ഫോട്ടോ കൊണ്ട് കാണിച്ചു, 59 ലക്ഷം രൂപ വില വരുന്ന ഒരു പള്ളി. ജബ്ബാർ ഉസ്താദ് കുറ്റിയടിച്ചു, അദ്ദേഹം ഫുള്ള് ആ പള്ളി വെച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. 59 ലക്ഷം രൂപ. ആ സഹോദരന്റെ പേര് ഞാനിവിടെ പറയണില്ല. ഈ സരസ്വാമിയും പറയണം, അല്ലാഹു ആ സഹോദരന്റെ മോളെ ഡോക്ടറാക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നല്ല ഒരു ഡോക്ടറാക്കി ആ പൊന്നു മോളെ അല്ലാഹു തിരിച്ചു കൊടുക്കുമാറാകട്ടെ.
കാര്യമായി എല്ലാ മേഖലയിലും ദ്വാരക്കടും. എത്ര സ്നേഹസമ്പന്നരാണ്, എത്ര പള്ളിയുണ്ട്. ഉപ്പലങ്ങാടിയിലെ പള്ളി നിങ്ങൾ കണ്ടിട്ടില്ലേ? മനോഹരമായ പള്ളി, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന പതിനായിരക്കണക്കിന് ആളുകളുള്ള മംഗലാപുരത്ത് എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ മാത്രം ഇങ്ങനെ ആയി പോകുന്നു? മറുപടി കൊടുക്കണം നമ്മൾ. എന്തുകൊണ്ട് നമ്മുടെ യുവാക്കൾ മാത്രം ഇങ്ങനെ ആയി പോകുന്നു? മറുപടി കൊടുത്തേ മതിയാവുകയുള്ളൂ. ഒന്നാമത്തെ വിഭാഗം, അന്യ പുരുഷന്മാരിലേക്ക് സ്ത്രീകളെ പറഞ്ഞുവിടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന കുടുംബനാഥൻ, അവൻ അല്ലാഹു പിടിച്ചു വെക്കും. ഏറ്റവും വലിയ പ്രശ്നം അവിടെ എന്താ? നമ്മുടെ കണ്ണാണല്ലോ. കണ്ണാണെല്ലാത്തിനും പ്രശ്നം. കണ്ണുകൊണ്ട് ആദ്യം ഒന്ന് നോക്കും, രണ്ടാമത് സംസാരിക്കും. വഴിയിലൂടെ നടന്നു പോകുന്ന ക്യാമ്പസിലെ പെൺകുടിമാരെ വാഹനത്തിലൂടെ പറന്നു ചെന്നൊന്ന് നോക്കിയാൽ ആ കണ്ണുകൊണ്ടൊന്ന് ഒടക്കിയിടുന്ന ചെറുപ്പക്കാരാ, നിങ്ങളവരെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ട്. കടക്കണ്ണുകൊണ്ട്, കടക്കണ്ണുകൊണ്ട് പണ്ട് മോയിൻകുത്തി വൈദ്യരി എഴുതിയതുപോലെ, അര എന്നെ പീഡ പോലെ കൂണുങ്ങി നീ നടക്കും, അരളിപ്പൂമിഴി കൊണ്ടൻ കവിതകൾ കൊതിക്കും, അതുകണ്ടൻ മനസ്സാകെ പാത പാത പാതയ്ക്കും, കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളാകെ കനലാട്ടം. ഈ ഒരു നോട്ടവുമായി കറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരെ അള്ളാഹു രഹസ്യ ക്യാമറ കൊണ്ട് ഒപ്പിയെടുക്കും. ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ. എനിക്ക് വാള് കുറെ ഭാഗം പറയാനുണ്ട്, അതുകൊണ്ട് ഇടയിൽ നിർത്തിയിട്ട് പിരിവിന് കിടക്കാൻ പറ്റാത്തത് കൊണ്ട് നൌഷാദ് ഹാജിയോട് പറയുകയാണ്. പറയട്ടെ ഒരു കാര്യം, പറയട്ടെ ഇടയ്ക്ക് പിരിവ് കടത്താൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരും. പറയട്ടെ, സുന്നിയ സന്ദേശത്തിന് വലിയൊരു ബിൽഡിംഗ് കിട്ടണം. ആദ്യത്തെ പിരിവ് സ്റ്റേജിലിരിക്കുന്ന മുഴുവൻ ആളുകളിൽ നിന്നുമാണ്. താല്പര്യമുള്ളവര് നിങ്ങളെ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് എന്റെ ജീവിതത്തിൽ ഒരു സദസ്സിലും വി ഐ പികളെ കൊണ്ടുവന്ന് സ്റ്റേജിൽ ഇരുത്തിയിട്ട് അവരെങ്ങനെ പ്രകോപിപ്പിച്ച് വാഗ്ദാനം പറയുന്ന ഒരു സ്വഭാവമൊന്നും ഇല്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ മംഗലാപുരത്ത് ഇസ്മായിൽ കല്ലെടുക്ക ഹാജിയുണ്ട്, അബുവാജിയുണ്ട്, ഒരുപാട് ആളുകളുണ്ട് മംഗലാപുരത്ത്. അവരൊക്കെ അറിയാൻ വേണ്ടി പറയാണ്, പ്രസംഗത്തിന് തടസ്സം വരാതെ ഈ നൌഷാദ് ഹാജി എന്ന സത്യസന്ധനും ഇഖ്ലാസുള്ള പ്രിയപ്പെട്ട സഹോദര, നിങ്ങളുടെ മുന്നിലേക്ക്, ഈ സംഘാടകരുടെ മുന്നിലേക്ക് വരുമ്പോ, ഓരോരുത്തരുടെ മുന്നിൽ വരുമ്പോ, ഒരു ലക്ഷമോ രണ്ടു ലക്ഷമോ അൻപതിനായിരമോ എത്രയാണോ പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞിരുന്നാ മതി. വാള് നിർത്തിയിട്ട് ഇടയ്ക്ക് ഒരു പിരിവിന് എനിക്ക് കഴിയാത്തത് കൊണ്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടു വന്നത് വെറുതെ ആവാൻ പാടില്ല. ഇനി മംഗലാപുരത്തിന് നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു പരിപാടി വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരില്ല. അതുകൊണ്ട് ആ ഒരു ഭയപ്പാടുള്ളത് കൊണ്ട് അൽഹംദുലില്ലാ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഒറ്റതുവ ജക്കരിയ സാഹിബ് പറഞ്ഞു, ആ ബിൽഡിംഗിന്റെ മുഴുവൻ സിമന്റും മുഴുവൻ സ്റ്റീലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുലൂ തക്ബീർ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മുഴുവൻ സിമന്റും മുഴുവൻ സ്റ്റീലും കുലൂ തക്ബീർ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ ഇസ്ലാമിക് സ്കൂൾ അല്ലേ മംഗലാപുരത്തെ, ഹാർട്ട് ഓഫ് സിറ്റി മംഗലാപുരം. സുന്നി സന്ദേശം ഇസ്ലാമിക് സ്കൂളാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ അതിനാണ് ഈ സംഭാവന. അൽഹംദുലില്ലാ നൌഷാദ് ഹാജി, നിങ്ങളെല്ലാവരോടും സംസാരിക്കും. എന്റെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, എന്റെ ഏറ്റവും നല്ല സ്നേഹിതരായി മനസ്സിലാക്കിയിട്ട് ഇതിൽ നിങ്ങൾ സഹകരിക്കണം. ഈ ക്രൗഡിന് വാതു പറഞ്ഞു കൊടുക്കാനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെടണം. നിങ്ങൾ പറയുന്നവർക്ക് ഇൻഷാല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹു ഖൈർ തരട്ടെ. മിനിങ്ങാന്ന് ദുബായിലായിരുന്നു, ഇന്നലെ ഖത്തറിലായിരുന്നു. ഇന്നിപ്പോ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നേരെ എയർപോർട്ടിൽ പോവാണ്. ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രം വന്നയാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ദുആ ചെയ്യാം. അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്. നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷനാണ്. അപ്പോ അദ്ദേഹം ചെയ്ത ഈ സുദക്കെ കൊന്ന് ദുആ ചെയ്ത് അദ്ദേഹത്തിന്റെ തിരക്കിലേക്ക് നമുക്ക് അദ്ദേഹത്തെ വിടേണ്ടതുണ്ട്. പ്രവർത്തനങ്ങൾ മൊയ്തീൻ എംഎൽഎ, അൽഹംദുലില്ലാ, എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇനി ഓരോരുത്തരെ പറയണ്ട, നിങ്ങൾ എഴുതി മാറ്റുള്ളു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, സുന്നി സന്ദേശം ഇസ്ലാമിക് സ്കൂളിന്റെ മുഴുവൻ സ്റ്റീലും മുഴുവൻ സിമന്റും കൊടുക്കാമെന്ന് പറഞ്ഞ സക്കരിയ ഹാജിയെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആ സഹോദരന് രണ്ട് ലോകത്ത് സന്തോഷം കൊടുക്കണേ അല്ലാ.
അല്ലാഹു അദ്ദേഹത്തിന്റെ മക്കളെ, ഭാര്യയെ, മാതാപിതാക്കളെ, കൂടെ പറപ്പുകളെ, കുടുംബത്തെ ഈ വലിയ എല്ലാവരും ആമീൻ പറയുക. നിങ്ങളുടെ ആമീൻ അവർക്ക് വലിയ പ്രതീക്ഷയാണ് എന്ന് ഞാൻ ഉടങ്ങാരെ മംഗലാപുരം നെഹ്റു സ്റ്റേഡിയത്തെ അത്ഭുതപ്പെടുത്തി ക്രൗഡിനോട് പറയുന്നു, അല്ലാഹുവേ ഇവരുടെ ആമീൻ നീ പരിഗണിക്കണേ അല്ലാ, നീ പരിഗണിക്കണേ അല്ലാ, നീ പരിഗണിക്കണേ തമ്പുരാനേ. കാര്യമായ ദുആ ഇൻഷാല്ലാ അവസാനം ഇസ്തിഗ്ഫാറും തഹ്ലീലും ചൊല്ലിയിട്ട് നമ്മള് ദുആരക്കും അല്ലാഹു ആ സഹോദരന്റെ യാത്രയിൽ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ മൂന്ന് വിഭാഗത്തിൽ ഒന്ന്, തന്റെ കുടുംബത്തിൽ പുരുഷന്മാർക്ക് കയറി മേയാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ആണപ്പങ്കത്തവനെ അല്ലാഹു സ്വർഗത്തിന്റെ മുമ്പ് പിടിച്ചു നിർത്തുമെന്നാണ് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നോട്ടം പരമാവധി ഒഴിവാക്കുക. മംഗലാപുരത്തെ ചില സഹോദരിമാർക്ക് ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ, അവര് മുഖം മറയ്ക്കും, പക്ഷേ മുഖത്തിനകത്തെ കണ്ണില് പ്രത്യേകിച്ച് മരുന്നും കളറൊക്കെ പുരട്ടിയിട്ട് ആ കണ്ണുകൊണ്ട് മറ്റുള്ളവരെ വീഴ്ത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതുകൂടി നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ പറയും കണ്ണുകൂടി മറച്ചാ മറഞ്ഞു വീഴൂലേ, മറയ്ക്കുന്നതിലല്ല അർത്ഥം, അതിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വിശ്വാസത്തിലാണ്. മറയോടുകൂടി ആ വിശ്വാസം കൂടി വേണം. നിങ്ങൾ ആരെ കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങൾ ഈ ചെയ്യുന്നത് വലിയ ത്യാഗമാണ്, നിങ്ങളുടെ ശരീരത്തെ പൊതിഞ്ഞു കെട്ടി നടക്കുന്നത് വലിയ ത്യാഗമാണ്, പക്ഷേ കണ്ണു പോലും നമ്മൾ ശ്രദ്ധിക്കണം, അതൊരു അന്യപുരുഷന്റെ മുമ്പിൽ ഉടക്കാൻ പാടില്ല. ഇബ്ലീസിന് അല്ലാഹു മനുഷ്യരെ മയക്കാൻ വേണ്ടി കൊടുത്ത ഏറ്റവും വലിയ അമ്പ് അന്നലുറു, അത് നോട്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ആ നോട്ടത്തിലല്ലേ സർവ്വതും നടക്കുന്നത്. സ്ത്രീകളെ നോക്കൂല എന്ന് പറഞ്ഞ് കണ്ണിങ്ങനെ കുനിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലല്ലോ, നോട്ടത്തിലാണ് പ്രശ്നമുണ്ടാകുന്നത്, കണ്ണുടക്കി പോകുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല രണ്ടാമത് സ്വർഗത്തിന്റെ കവാടമടക്കുന്ന വിഭാഗമാരെന്നറിയോ, രണ്ടാമത് സ്വർഗത്തിന്റെ മുമ്പേ അല്ലാഹ് പിടിച്ചു നിർത്തുന്ന വിഭാഗമാരെന്നറിയോ, പുരുഷന്മാരുടെ വേഷം ധരിച്ച സ്ത്രീകളെയും സ്ത്രീകളുടെ വേഷം ധരിച്ച പുരുഷന്മാരെയുമാണ് എന്റെ മംഗലാപുരത്ത് വന്ന പെങ്ങളേ. പുരുഷന്മാരുടെ വസ്ത്രം നിങ്ങൾ ധരിക്കാൻ പാടില്ല. എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കാൻ പാടില്ല. നിങ്ങൾ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കാൻ പാടില്ല. പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രവും സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രവും ധരിച്ചാണ് ഈ ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടം നിങ്ങൾക്ക് അടയ്ക്കപ്പെടുമെന്നാണ്. ആ കവാടം നിങ്ങളുടെ മുമ്പിൽ തുറക്കൂല, ആ കവാടം നിങ്ങളുടെ മുമ്പിൽ തുറക്കൂല. ഇന്നത്തെ വസ്ത്രവിധാനം എന്താ, പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള് ധരിക്കുന്ന വസ്ത്രത്തിന്റെ അവസ്ഥ എന്താ മംഗലാപുരത്തുകാരാ. ചെറിയ കുട്ടികളും ചെറിയ പെൺകുട്ടികളും പുരുഷന്മാരുടെ വസ്ത്രമാണ് ധരിക്കുന്നത്. പാന്റും ടീഷർട്ടും പുരുഷന്മാരുടെ വസ്ത്രമല്ലേ, അതല്ലേ നമ്മുടെ പെമ്മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് മംഗലാപുരത്തുകാരാ. എന്റെ സഹോദരങ്ങളെ, അതല്ലാഹു ശപിച്ച വസ്ത്രമാണ്, അതല്ലാഹു വെറുത്ത വസ്ത്രമാ. ഇന്ന് ആണേത് പെണ്ണേതെന്നറിയാൻ വയ്യ. പുരുഷന്മാരൊക്കെ സ്ത്രീകളെ പോലെ മുടി വളർത്തിയിട്ട് നടക്കുന്നവരാണ്, അറിയാൻ കഴിയണില്ല. മുടി ഇങ്ങനെ വലത്തി വലുതാക്കിയിട്ട് റബ്ബർ ഇട്ടുകൊണ്ട് നടക്കുന്ന പുരുഷന്മാരുണ്ട് മംഗലാപുരത്തൊക്കെ. എന്റെ അഭിപ്രായത്തിൽ വളരെ കുറവാണ്. കാസർഗോഡ് മുതൽ തുടങ്ങിയാൽ നമ്മുടെ ഫ്ലൈ ഹിന്ദ് ട്രാവൽസിന്റെ എം ഡി ആണ്, അൽഹംദുലില്ലാ. അല്ലാഹു ശമീമന്ത സഹോദരൻ അനുഗ്രഹിക്കട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹു ദീർഘായുസ് വരകാഫിയത്ത് കൊടുക്കട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരന്റെ കൂടെയാണ് അൽഹംദുലില്ലാ മെയ് മാസത്തില് ഈ വിനീതൻ ഫലസ്തീൻ ബൈത്തുൽ മുഖദ്ദസ് അൽഹംദുലില്ലാ ഉംറയ്ക്കൊക്കെ പോകുന്നത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മെയ് മാസം 8-ാം തീയതി പോയി, നീണ്ട 15 ദിവസത്തോളമുള്ള യാത്ര അല്ലാഹു പൂർണ്ണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന്റെ നോട്ടീസൊക്കെ അവിടെ വിതരണം നടത്തും, നമ്പരൊക്കെ ഉണ്ടാവും. ആ ഒരു 100 ആളിന് പോകാനേ പറ്റുള്ളൂ. എന്നാലും ഇൻഷാല്ലാ താല്പര്യമുള്ളവർക്കൊക്കെ ബന്ധപ്പെടാം. ഫാമിലി സൗകര്യം ഉണ്ട്, കുഞ്ഞുമക്കളെ കൊണ്ടുപോകുന്നുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാർ, പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ, ഇത് രണ്ടും ഇന്ന് സുലഭമല്ലേ നമ്മുടെ നാട്ടിൽ? രണ്ടും സുലഭമല്ലേ? ഇവിടെ സുന്നി സന്ദേശം എന്തുകൊണ്ട് ഇസ്ലാമി സ്കൂൾ തുടങ്ങുന്നു? എന്തുകൊണ്ട് തുടങ്ങുന്നു? ഇന്ന് ചില സ്കൂളുകളിൽ മുസ്ലിം പെണ്ണിന് നല്ല വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല.
അതുകൊണ്ട് ഈ സുന്നി സന്ദേശം പോലെയുള്ള സംഘടനകൾ സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ വലിയ വിജയം. സമസ്ത ഇപ്പോ അൽബർ എന്ന് പറയുന്ന ചെറിയൊരു സ്കൂൾ തുടങ്ങി, അത് വലുതായി എൽ കെ ജിയിൽ നിന്ന് യു കെ ജിയിലായി, യു കെ ജിയിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കായി, അത് എസ് എസ് എൽ സിയിലേക്കായി, അത് ഡിഗ്രിയിലേക്കായി വളരാൻ നിറകണ്ണുകളോടെ എന്നും ദ്വാരക്കുന്നവനാണ് ഞാൻ. കാരണം എന്താണെന്നറിയോ, അത് നമ്മുടെ ഉമ്മത്തിനൊരു മുതലാണ്. ചെറിയ നമ്മുടെ ഉസ്താദുമാരെ, നമ്മുടെ ഗുരുനാഥന്മാര്, സൂഫിയാക്കൾ നേതൃത്വം കൊടുക്കുന്ന സ്കൂൾ. ഇപ്പൊ സുന്നി സന്ദേശത്തിന് ഒരു സ്കൂൾ തുടങ്ങാൻ പറ്റിയാൽ അൽഹംദുലില്ലാ വിജയം തന്നെയാണ്, വിജയം തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ കേരളത്തിൽ ഒരു സ്കൂളിൽ പെൺകുട്ടികൾക്ക് തലമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് ഉമ്മ മഫ്ത എടുത്ത് കൊടുത്തപ്പോ ആ കുട്ടികൾ പറഞ്ഞു ഇല്ല, ടീച്ചർ പറഞ്ഞത് തലമറച്ചുകൊണ്ട് വരണ്ട എന്നാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ബിസിനസ്സുകാരും ശ്രദ്ധിക്കണം, നാളെ മംഗലാപുരത്ത് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആ അവസ്ഥക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നാട്ടില് കലാപം ഉണ്ടാക്കാൻ ഔസാദ് ബാക്കി ഒരിക്കലും പറയില്ല. ഇന്നലെ ഞാൻ സംബിയിൽ പ്രസംഗിച്ചപ്പോ സംബിയിലെ എസ്ഐ അബ്ദുൽ ഖാദർ സാഹിബ് എന്നോടൊപ്പം ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. എന്നോടൊപ്പം ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തിട്ടാണ് അദ്ദേഹം സ്റ്റേജ് വിട്ടുപോയത്. ഞാൻ പ്രസംഗിക്കുന്ന സ്ഥലത്ത് ഒരു കേസോ ഒരു പ്രശ്നമോ ഒരു കലാപോ ഇന്നുവരെ മംഗലാപുരത്ത് ഉണ്ടായിട്ടില്ല. മംഗലാപുരം സുല്ലിയിലാണ് ആദ്യമായി ഞാൻ പ്രസംഗത്തിന് വന്നത്, പി എം സയ്യിദ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സദസ്സിൽ, ഉനൈസിന്റെ നേതൃത്വത്തിലുള്ള സദസ്സിൽ. പക്ഷെ അവിടെ മുതൽ ഇങ്ങോട്ട് ഹൈന്ദവ സഹോദരങ്ങൾക്ക് എന്റെ സദസ് ഒരു തുറന്ന പുസ്തകമാണ്, ഒരു ഒളിയും മറയുമില്ല. ഇവിടെ മാത്രമല്ല ഇങ്ങനെ പ്രസംഗിക്കുന്നു, എത്രയോ സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട് ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾക്ക്. അതുകൊണ്ട് ഇസ്ലാമിന്റെ തനതായ മൂല്യത്തെ തിരിച്ചറിയാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അല്ലാഹു ഇനിയും ഇനിയും ആരെന്തു പറഞ്ഞാലും ഇനിയും ആ നിലപാടിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് എതിർപ്പുള്ളത് ആദർശത്തെ തൊട്ട് കളിക്കുമ്പോഴാണ്. ഒരു മുസ്ലിം പെണ്ണ് തലമറക്കാൻ പാടില്ല എന്നൊരു സ്കൂൾ പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റും. ഞങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ഒരു വിഭാഗം ആ സ്കൂളിലെ മാതാപിതാക്കളെ കൊണ്ട് ഒപ്പ് ശേഖരണം നടത്തി സ്കൂളിനെതിരെ. ഞങ്ങൾ വിളിച്ചു, അവർക്ക് ക്ലാസ് എടുത്തു. ക്ലാസ് ഒക്കെ എടുത്ത് ഞാൻ പരലോകത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഉമ്മമാരൊക്കെ ഇരുന്ന് കരച്ചിലായിരുന്നു, റബ്ബേ മക്കള് ചവിട്ടി തേക്കോ നരകത്തിലാക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സ്കൂളിനെതിരെ ഒപ്പ് ശേഖരണം നടത്തിയപ്പോ 90 ഉമ്മമാർ വന്നതിൽ 12 ഉമ്മമാരാണ് ഒപ്പിട്ട് തന്നത്. ബാക്കിയുള്ളവർ പറഞ്ഞു വേഷം മോശമാണെങ്കിലും അവിടുത്തെ എഡ്യൂക്കേഷന്റെ അവിടുത്തെ സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് സൂപ്പറാണ്, അതുകൊണ്ട് നമുക്ക് അത് മതിയെന്ന് പറഞ്ഞു. വേഷം ഇപ്പൊ ഉസ്താറെ അവര് വലുതാവുമ്പോ 17 വയസ്സൊക്കെ ആവുമ്പോ ഞങ്ങൾ വേറെ വേഷമൊക്കെ ധരിപ്പിച്ചുകൊള്ളാം, ചെറിയ കുട്ടികളല്ലേ എന്ന് പറയും. കുട്ടിയല്ലേ കുട്ടിയല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം കുട്ടിയുമായി കയറി വരുമ്പോഴാണ് ഉമ്മാക്ക് മനസ്സിലാവുന്നത് കുട്ടി വലുതായെന്ന്. അപ്പോഴേ അറിയുള്ളൂ, ആദ്യം പറയും കുട്ടിയല്ലേ കുട്ടിയല്ലേ. മംഗലാപുരത്ത് ഉമ്മയോട് വാക്കവിവാദം, ഓ വാക്കവിവാദം പറയും, എന്റെ മോള് കുട്ടിയല്ലേ. അവസാനം മോള് കുട്ടി ഒരു കുട്ടിയുമായിട്ട് കുട്ടി കയറി വരുമ്പോഴാണ് ഉമ്മ മനസ്സിലാക്കണത്, ഓ കുട്ടി വലുതായോ മാഷാല്ലാ. അപ്പോഴേ പറയുള്ളൂ അത് പഠിച്ചോ എന്റെ സഹോദരിമാർ. തമാശയല്ലേ ഇത്, നിങ്ങൾ പഠിക്കാൻ വേണ്ടി പറയാ, ഇത് തമാശയല്ല. ഒരുപാട് കരയേണ്ടി വരും. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആണ് വലുതെങ്കിൽ കൊണ്ടു നടന്നോ? സ്റ്റാൻഡേർഡ് ആയിട്ട് നടന്നവരൊക്കെ എവിടെ? സ്റ്റാൻഡേർഡ് ആയി നടന്നവരൊക്കെ എവിടെ? എവിടെ? മൂന്ന് കഷണം തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന് വെച്ചില്ലേ പള്ളിപ്പറമ്പില്? അല്ലാഹു റബ്ബുൽഇസ്സത്ത് കൊടുത്ത മാരകമായ രോഗം കാരണം ഫാത്തിമ നിസ എന്ന ഒരു കുട്ടി എന്റെ മംഗലാപുരത്തുകാരോട് പറയാതിരിക്കാൻ കഴിയില്ല. 6 വയസ്സേ ഉള്ളൂ. ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളോടൊപ്പം ഞാന് നാദാപുരത്തൊരു പള്ളി ഉദ്ഘാടനത്തിന് പങ്കെടുക്കുമ്പോ ആ തങ്ങളെ കണ്ടിട്ട് ആ പൊന്നുമോളെ തോളത്ത് വെച്ചുകൊണ്ട് വാപ്പച്ച് പുറത്തിറങ്ങി വരികയാണ് എന്ന കണ്ടപാടെ ചോദിച്ചു, ഉസ്താദേ നിങ്ങൾക്ക് ഞങ്ങളെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞ എനിക്ക് ഓർമ്മ കിട്ടണില്ല. ഒരുപാട് ആളുകളെ കാണുന്നവരല്ലേ, ഒരുപാട് സരസിൽ പോകുന്നവരല്ലേ. ഉസ്താദ് തിരുവനന്തപുരം പള്ളിയിൽ ജോലി ചെയ്യുമ്പോ ആർ സി സിയിൽ നിന്ന് ഈ മോളയും കൊണ്ട് ഞാൻ അവിടെ ദ്വാരക്കാ വന്നിട്ടുണ്ട്. 6 വയസ്സുള്ള കാണാ രസമുള്ള പൊന്നുമോള്, നല്ല വെളുത്തു തുടുത്ത സുന്ദരി കുട്ടിക്ക് ക്യാൻസർ ആണ്. അല്ലാഹുവേ ഞാൻ ചോദിച്ചു, മോൾക്ക് കുറവായോ? ഇല്ല ഉസ്താറേ കുറവായില്ല. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ആർ സി സി ചികിത്സയില്ലെന്ന് പറഞ്ഞ് മടക്കി വിട്ടിരിക്കുകയാണ്. എറണാകുളത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഹോസ്പിറ്റലിനകത്തിന്റെ പൊന്നുമോളെ കൊണ്ടുപോയി അവിടെയും ചികിത്സയില്ലെന്ന് പറഞ്ഞ് മടക്കി വിട്ടിരിക്കുകയാണ്. ഉസ്താദ് ദുആ ചെയ്യണേ,
മരുന്നില്ല. മരിച്ചുകൊണ്ടിരിക്കുന്ന മരണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഫാത്തിമ നിസാ എന്ന പൊന്നുമോള്, ആ പൊന്നുമോള് തല തിരിച്ചു വെച്ചിരിക്കുകയാണ്. ആ മോളെ കവളത്തിനുള്ളിയിട്ട് മോളൊന്ന് ചിരിച്ചേ, മോളൊന്ന് ചിരിച്ചേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, മക്കള് നമ്മളെ ഒരു ദൗർബല്യമല്ലേ. എന്റെ പൊന്നുമോനെന്ന് മദ്രസയിൽ പാട്ടുപാടി ഫസ്റ്റ് കിട്ടി, ഖുർആനെന്ന് ഫസ്റ്റ് കിട്ടി എന്ന് വിളിച്ചു പറഞ്ഞപ്പോ എന്റെ മരണപ്പെട്ടു പോലെ മുസ്താഖ് അഹമ്മദ് എന്ന തങ്കക്കുടത്തിന്റെ ആയിരക്കണക്കിന് പൂമുഖങ്ങൾ എന്റെ മനസ്സിന്റെ അകത്ത് നിറഞ്ഞു വന്നു പോയി. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ മക്കളെ ദീനുള്ളവരാക്കണേ. അല്ലാ ഫാത്തിമ നിസാ എന്ന ക്യാൻസർ രോഗം പിടിച്ചു കുലുക്കുന്ന ആറു വയസ്സുള്ള പൊന്നുമോളെ കവളത്തിനുള്ളിയിട്ട് ഓളൊന്ന് ചിരിച്ചേ എന്ന് പറഞ്ഞ സമാധാനിപ്പിച്ചപ്പോൾ ആ വാപ്പ പറയുകയോ, ഉസ്താറേ എന്റെ പൊന്നുമോള് ചിരിച്ചിട്ട് എത്ര നാളായെന്നറിയോ? എന്റെ പൊന്നുമോള് ചിരിച്ചിട്ടില്ല. എന്റെ വീടിന്റെ മുമ്പിൽ ചിരിച്ചു തുള്ളിച്ചാടി ഓടി നടന്നിരുന്ന മോളാണ് ആ മോളൊന്ന് ചിരിക്കുന്നത് കാണാൻ ഞങ്ങൾ എത്ര കൊതിയോടെ കാത്തിരിക്കുന്നെന്നറിയോ? ആ മോൾക്ക് വകതിരിവിന്റെ പ്രായമായല്ലോ. ആ മോൾക്കറിയാം വാപ്പച്ചി ഉസ്താദിനോട് പറയുന്നത് എന്റെ മരണത്തെ കുറിച്ചാണ്. ഇനി ഒരുപാട് നാള് എന്റെ ഉമ്മച്ചിയെ കണ്ടുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല. അങ്ങനെ എത്ര വയസ്സ് നിനക്കല്ലാപു ജീവനം തന്നു മംഗാപുരത്തെ പെങ്ങളേ. ആറു വയസ്സ്, പതിനാറ് വയസ്സ്, ഇരുപത്തി ആറ് വയസ്സ്, മുപ്പത്തി ആറ് വയസ്സൊക്കെ ജീവിക്കാ അല്ലാഹു ഭാഗ്യം തന്ന പെങ്ങളേ. എന്റെ സഹോദരങ്ങളെ, അല്ലാഹു എത്രയോ അനുഗ്രഹങ്ങളും അവസരങ്ങളുമാണ് നമുക്ക് തന്നത്. ആ നമ്മളതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ലല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈമാനുള്ള വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? നാളെ നരകത്തിലാണെന്ന ഉറപ്പ് പറഞ്ഞ ഒരു വിഭാഗം സ്ത്രീകള് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കാശിയാത്തുൻ ആരിയാത്തുൻ, അവര് വസ്ത്രം ധരിച്ചവരാണ് െങ്കിലും അവര് ധരിക്കാത്തവരെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വസ്ത്രം ധരിച്ചവരാണെങ്കിലും ധരിക്കാത്തവരെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലെഗിൻസിന്റെ അറബി വേർഡാണത്. ലെഗിൻസ് എന്ന് പറയുന്ന വസ്ത്രം എല്ലാരും വലിയ സോലിഹ്യങ്ങളായി വാത് കെട്ടോണ്ടിരിക്കുക. വീട്ടിൽ ഭാര്യ ഇടുന്നത് ലെഗിൻസ് തന്നെയാണ്, തല കുലുക്കിക്കോ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഒന്നും കുലുക്കാതെ എല്ലാത്തിന്റെ വീട്ടിലും ഉണ്ട് സാധനം. നിന്റെ പ്രിയപ്പെട്ട മോള് ഒൻപതിലും പത്തിലും ഒക്കെ പഠിക്കാൻ വേണ്ടി ഇറങ്ങി പോകുമ്പോ ഈ ഇത് ധരിച്ചുകൊണ്ട് തന്നെയാ പോകുന്നേ. കാലിന്റെ തുടയുടെ വലിപ്പം അറിയാം, തൊലിയുടെ നിറം അറിയാം. അതാണ് ആ വസ്ത്രത്തിന്റെ പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സഹാബത്തിന്റെ ഭാര്യ ഒന്നും ധരിച്ചില്ല. പക്ഷെ അന്ന് റസൂലുള്ള പറഞ്ഞു ഇനി ഒരു സ്ത്രീകൾ കാസിയാത്തുൻ, അവർ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ടാവും, പക്ഷേ ആരിയാത്തുൻ, അവർ നഗ്നരാണ്. അവര് നഗ്നരാണ്. അവരുടെ തലമുടിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കസിമത്തിൽ ബുഹത്തിൽ മൈല, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ്. കണ്ടിട്ടില്ലേ ചില സഹോദരിമാർ വലിയ പണമൊക്കെ ഉണ്ടാവുമ്പോ സഹോദരിമാര് തലമറക്കണം, കണ്ടിട്ടില്ലേ? ആ കണ്ടോ, എല്ലാരും കണ്ടോ, സ്ക്രീനിലൂടെ നല്ല വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. ഒട്ടകത്തിന്റെ പൂഞ്ഞ എന്ന് പറഞ്ഞത് ഇങ്ങനെ തലമറക്കണ താത്തമാര് കണ്ടില്ലേ? പൈസ കൂടുമ്പോ പുറകിൽ ഇങ്ങനെ കെട്ടി വെക്കും. പൈസ കെട്ടി വെച്ചിരിക്കുന്നല്ല മുടി, സ്റ്റൈലിന് വേണ്ടി. അത് നിങ്ങൾ കണ്ടിട്ടില്ല? ഇപ്പൊ നമ്മുടെ സഹോദരിമാരൊക്കെ പണ്ട് കാലത്തൊക്കെ ഈ തലമറച്ചിരുന്നത് ഇങ്ങനെയാണ്. എന്ത് രസമായിരുന്നു കാണാൻ ഇങ്ങനെ ഇങ്ങനെ മറച്ചാൽ അല്ലേ? മാരടം പറഞ്ഞു, തലമറഞ്ഞു, മുഴുവനും പറഞ്ഞു. കുറച്ചു പൈസ കൂടുമ്പോ അതിനെ എങ്ങനെയാക്കിയിട്ട് ഇങ്ങനെ ചുറ്റി, കുറച്ചുകൂടെ പൈസ കൂടുമ്പോ ഇങ്ങനെ ചുറ്റി 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 തട്ടിക്കൊണ്ട് പോണവർക്ക് ഒരു ഞെട്ട് മതി. ഒറ്റ എഴുതില് ഒറ്റ വലിയൊരു സംഭവം കഴിഞ്ഞു, അങ്ങനെ ചുറ്റി ചുറ്റി വെച്ചു. അത് കഴിഞ്ഞപ്പോഴോ, അത് കഴിഞ്ഞപ്പോ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഇങ്ങനെയായി. കൊറേ കാശുകാരുടെ വീട്ടിലെ ഭാര്യമാര് പെമ്മക്കളൊക്കെ ഇങ്ങനെയാണ് നടക്കുക, ഒട്ടകത്തിന്റെ പൂഞ്ഞ. മുത്തറസൂലേ അവിടെ പറഞ്ഞത് എത്ര സത്യസന്ധമായ മുഹമ്മദ് മുസ്തഫ. കേട്ടുകൊണ്ടിരുന്നാ പോരാ, കൊറേ സ്ഥലത്തൊക്കെ ഭൂമി കുലുങ്ങി. കേരളത്തിലും മഴയില്ല, കർണാടകയിലും മഴയില്ല, സൗദി അറേബ്യയിലും മസ്കറ്റിലും ഒമാനിലും ഖത്തറിലും ഒക്കെ നല്ല മഴയാ. വണ്ടിയൊന്നും പെട്രോൾ ഇല്ലാതെ ഒഴുകി പോവാണ് ഇപ്പോ വെള്ളം പോണ പോലെ. നമ്മുടെ നാട്ടിലൊന്നും മഴയില്ല, എന്തുകൊണ്ട്? അള്ളാഹു ഇങ്ങനെ മാറ്റിയും മറിച്ചും പരിഹരിച്ചും അവിടെ കുലുക്കിയും ഇവിടെ കുലുക്കിയും അസുഖം കൊടുത്തു ഒക്കെ ഇങ്ങനെ ഓരോ ഭാഗം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞായി മുസിയാര് പറഞ്ഞ പോലെ നാളിന്ന് പോകുന്നു നാളെയാകട്ടെ, നാളെക്കു നാളെ നീ നീളം വിട്ടാട്ടെ.
ഇൻഷാല്ലാ നാളെ ശരിയാക്കാ ഉസ്താറേ, നാളെ ശരിയാക്കാ ഉസ്താറേ, നാളെ ശരിയാക്കാ ഉസ്താറേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. നൗഷാദ് ഹാജി നിങ്ങൾ എത്ര രൂപ സ്കൂളിന് വേണ്ടി ആ എല്ലാരും പിരിക്കട്ടെ എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ആലോചിച്ച് പറയാം. ചിലപ്പോ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ നെഞ്ചുവനൊന്ന് മരിച്ചുപോയാ എന്ത് ചെയ്യും? അതുകൊണ്ട് നാക്കെടുത്ത് വളയ്ക്കുന്നവരല്ല. അന്നോടന്ന് ചെയ്യാനുള്ളത് അന്നോടൊന്ന് ചെയ്തോ, നാളത്തേക്ക് മാറ്റി വെക്കുമ്പോ ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതമല്ലേ, ഒന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരിമാരെ ഇതൊക്കെ ഞാൻ പറയുമ്പോ എന്റെ സഹോദരിമാര് പറയുമ്പോ പുരുഷന്മാർക്കൊന്നും ശ്രദ്ധിക്കാനില്ലേ ഉസ്താറെ? ഉണ്ട് സഹോദരങ്ങളെ, ഉണ്ട് സഹോദരങ്ങളെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പേ ഭർത്താവിനെ വലിച്ചടച്ചു കൊണ്ടുവരികയാണ് ഭാര്യ. ഇങ്ങോട്ട് വാ മനുഷ്യ, ഭർത്താവ് കൊണ്ടുവരികയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ പേടിയാണ് ഉമർ റളിയല്ലാഹുവിന്റെ എല്ലാവർക്കും. എന്തുകൊണ്ടാ? തല വെട്ടി അറുത്തു മാറ്റിക്കളയും, ചെറിയ വിഷയം മതി, വാളുവട്ടണ നിൽക്കാം, വിധി കൽപ്പിക്കാം. നാളെ വാ മറ്റന്നാ വാന്നൊന്നും അവിടെ പറയൂല. ഭാര്യ ഭർത്താവിനെ കൊണ്ടുവന്നപ്പോ ഭർത്താവ് എന്ന് പറഞ്ഞ വക്കോൾ തൂറു തലയിൽ വെച്ചിരിക്കണ പോലെ ഒരു കോലം. ഇന്നത്തെ ചില ചെറുപ്പക്കാര് മുടി വളർത്തോലോ, ചില യുവാക്കൾ പാത്രം തിരിച്ചു വെച്ചിരിക്കണ പോലെ മുടി ഇവിടെ അങ്ങോട്ടാണ് വളർത്തുന്നത്. ചില യുവാക്കള് തേങ്ങ വന്ന് വീണാ തൊലി അടന്നു പോണ രീതിയിൽ മുള്ളു പോലെ കുറെ സാധനം ഇങ്ങനെ വെച്ചോണ്ട്. ചില യുവാക്കള് ഈ പശുവിന് തിന്നുന്ന നെല്ലിന്റെ വൈക്കോൽ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന പോലെ ഇത്രയും വലിയൊരു സാധനം തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. ചെവിയിൽ ഒരു ഹെഡ്സെറ്റ് ഉണ്ടാവും. അങ്ങനെ കുറെണ്ടാവും അല്ലേ? ബ്രോ ബ്രോ ഭ്രാന്ത് പിടിച്ച കുറെ ബ്രോ ബ്രോ. പഴയ കാലത്ത് ഒരു കണ്ണാടിയും വെച്ച് ഒരു പ്രത്യേക മോഡലിൽ ബെറുമൂടെ ഒക്കെ ഇട്ട് ഒരു കുറെ ഹോളൊക്കെ ഉള്ള മുട്ടിന് മുകളിൽ നിൽക്കുന്ന കുറെ ബെറുമൂടെ. ഏതാണ് ഹോള്, ഏതാണ് ഹോളെന്ന് അറിയാൻ പറ്റില്ല. ആ രീതിയിൽ വരുന്ന കുറെ യോയോ ഉണ്ടാവും. ഈ കോലത്തിൽ ഒരു ചെറുപ്പക്കാരനെ ഭാര്യ വിളിച്ചുകൊണ്ട് വരികയാണ്. ഉമർ റളിയല്ലാഹുവിനോട് പറയണു, ഞങ്ങളോട് നിങ്ങൾ മൈലാഞ്ചി ഇടാൻ പറഞ്ഞു ഭർത്താവിന് വേണ്ടി ഇടും, കുളിക്കാൻ പറഞ്ഞു ഞങ്ങൾ കുളിക്കും, ഒരുങ്ങാൻ പറഞ്ഞു ഞങ്ങൾ ഒരുങ്ങും. ദാ ഇങ്ങനെയുള്ള സാധനത്തെ ഞങ്ങൾ എന്ത് ചെയ്യാൻ? ആ സമയത്ത് ഉമർ റളിയല്ലാഹു വന്ന് പറഞ്ഞു, ഈ മുടി വെട്ടി വൃത്തിയായി ഭംഗിയായി വന്നില്ലെങ്കിൽ നിന്റെ തല ഞാൻ വെട്ടുമെന്ന് സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ കുളിച്ചൊരുങ്ങി മുടിയൊക്കെ വെട്ടി നല്ല ചുള്ളനായിട്ട് വരികയാണ് ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞു. മാഷാ അല്ലാ, ഭാര്യ ചോദിക്കാണ് എന്റെ ഭർത്താവ് എവിടെയെന്ന്. കണ്ടിട്ട് അറിയണില്ല. നമ്മളൊന്ന് കുളിച്ചാൽ, ഒന്ന് സുഗന്ധമൊക്കെ പുരട്ടി, ഒന്ന് ഉഷാറായി ഭാര്യയുടെ മുമ്പ് നിന്നാൽ ഭാര്യ പറയും ഇപ്പൊ കല്യാണം കഴിഞ്ഞതുപോലെ തോന്നണ. അങ്ങനെ ഒന്ന് പറയിപ്പിച്ചൂടെ നിങ്ങൾക്ക്? നിങ്ങള് വെറുതെ ചുമ്മാ ഈ മയ്യത്തിന്റെ അടുത്ത് പോയി കിടക്കണ പോലെ ഉറങ്ങിയാടി ഉറങ്ങി, ആ ഞാനും ഉറങ്ങി. എന്ത് കുടുംബജീവിത! 99 വയസ്സ് വരെയും കുടുംബം ഇമ്പമുണ്ടാകണം. അതാണ് കുടുംബം, അതാണ് കുടുംബം. ആ രീതിയിലായിരിക്കണം നമ്മൾ കുടുംബജീവിതം നയിക്കേണ്ടത്. ഇന്ന് സർവത്തെമ്മാടിപ്പരങ്ങൾ കാണിച്ചിട്ട് കല്യാണത്തിന്റെ അന്ന് ഒപ്പന പാട്ട് എന്താ? എന്താ മുത്തേ സത്തേ എന്നു വിളിക്കും കല്യാണ രാവ് ഇന്നാണ് മാറിന്റെ കരളിൽ കുളിരു പകരണ നിക്കാഹ് രാവ് ഇന്നാണ് ചിരിച്ച് ചിരിച്ച് മണിയറയിൽ മാറൻ എത്തണ നേരത്ത് മുത്തം കവിളത്ത് വേണ്ടെന്നു ചൊല്ലി നീ കണ്ണു പൊത്തിണ ഹാലാണ്. ആര് ആർക്ക് നാണം? ഷോപ്പിംഗ് മാളിൽ 1000 ചെറുപ്പക്കാർക്ക് മുത്തം കൈമാറിയ പെണ്ണിന് വേണ്ടി ഒപ്പനപ്പാട്ട് എന്തിനാ? 100 ചെറുപ്പക്കാരന്റെ കൂടെ ലോഡ്ജിൽ കിടക്ക പങ്കിട്ട പെണ്ണിനും ഒപ്പന പാടാൻ കുറെ താത്തമാര് നിൽക്കുമ്പോ ഇതെങ്ങനെ? പുതിയാപ്പള ഒരുങ്ങി വരുമ്പോ പാട്ട് കേൾക്കണപ്പോ പുതിയാപ്പള വിചാരിക്കണ എന്താ? ഓ, 10.5 മാറ്റത്തെ കന്യകയെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. എവിടെ ഈ പെണ്ണ്? പെണ്ണിന്റെ വില കളഞ്ഞില്ലേ? ആണാണിന്റെ വില കളഞ്ഞില്ലേ? അവനും വരുന്നത് ആ കോലത്തില്. മനസകമിൽ മുഹബത്ത് പെരുത്ത് മൂക്കറ്റം കുടിച്ച് മുണ്ടും തോളിയിലൊടുത്ത് അങ്ങനെയാണ് വരിക. അവൻ അങ്ങനെയാണ് വരിക. അതുകൊണ്ട് പെണ്ണിങ്ങനെ വന്നത് കൊണ്ട് യവനീ ഇത് വലിയ അത്ഭുതമൊന്നുമല്ല. ആണും പെണ്ണും ഈ കോലം മാറ്റണം. നല്ല പവിത്രതയുള്ള, പക്വതയുള്ള, പത്തരമാറ്റത്തെ ഈമാനിന്റെ മക്കളായി ഈ സമുദായത്തിന്റെ മക്കള് മാറുക. മൂന്നാമത് സ്വർഗത്തിന്റെ കവാടമടക്കുന്ന മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കാത്ത മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? മുദ്മിനുൽ ഖംരി, അത് കള്ളു കുടിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കള്ളുകുടിയാ നിനക്ക്
നിനക്ക് സ്വർഗമില്ല, കല്ലുകുടിയോ നിനക്ക് അല്ലാഹുവിന്റെ പൊരുത്തമില്ല. കാരണം അത് അല്ലാഹുവിന്റെ റസൂല് നിരോധിച്ചതാണ്. നിങ്ങൾ കുടിക്കരുതേ എന്ന് മുത്ത റസൂല് പറഞ്ഞതാണ്. നിങ്ങൾ കുടിക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. മംഗലാപുരത്ത് നെഹ്റു സ്റ്റേഡിയത്തിൽ പഠിച്ചുകൂടിയ ഈ ജനസാഗരത്തിനോട് പറയുകയാ, കള്ളെന്ന് പറഞ്ഞാൽ പച്ച കള്ളു തന്നെയല്ല, ആ കല്ലിന്റെ എല്ലാ മേഖലകളും ഹറാമാണ്. ആ കല്ലിന്റെ എല്ലാ മേഖലകളും ഹറാമാണ്. ചുണ്ടിനടിയിൽ വെക്കുന്ന ലരി ഹറാമാ. അല്ലാഹുവേ പടച്ചവനെ, കല്ലിന്റെ കളറ് ചേർത്ത പല വിധത്തിലുള്ള വെള്ളമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യുസമ്മൂനഹ ബിഗൈരി സ്മിഹാ, അതിന് കള്ള് എന്ന് പേര് പറയൂല. പിന്നെയോ ചില കള്ളിന് ജിന്ന് എന്ന് പറയും, ചിലതിന് ഷെയ്ത്താൻ എന്ന് പറയും, ചിലതിന് മലക്ക് എന്ന് പറയും, ചിലതിന് പുല്ലുമാന്തി എന്ന് പറയും, ചിലതിന് മണവാളൻ എന്ന് പറയും. അങ്ങനെ പല പേരുണ്ടാവും ഈ കള്ളിന്. നബിതങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, ഇതിന്റെ പേര് കള്ളെന്നായിരിക്കില്ല, പല പേരുണ്ട്, പല പേരുണ്ട്, പല പേരിലാണ് അറിയപ്പെടുന്നത്. എന്റെ ചെറുപ്പക്കാരാ, ഞാൻ മരിച്ചാൽ എന്റെ കബറിന്റെ ചാരത്ത് മുന്തിരിവള്ളി പടത്തി വിടണമെന്ന് പറഞ്ഞിരുന്ന അറേബ്യൻ ജനതയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് കള്ള് ഹറാമാണെന്ന ഖുർആനിന്റെ പ്രഖ്യാപനം വന്നപ്പോ, കള്ള് നിഷിദ്ധമാണെന്ന ഖുർആനിന്റെ പ്രഖ്യാപനം വന്നപ്പോ, കള്ളുകുപ്പി കള്ളിന്റെ കോപ്പകൾ തട്ടി ഒഴുക്കുകയാണ് മക്കാ മണ്ണിലൂടെ, അറേബ്യൻ മണ്ണിലൂടെ കള്ളിന്റെ പുഴ തന്നെ ഒഴുകുകയാണ്, കള്ളിന്റെ പുഴ തന്നെ ഒഴുകുകയാണ്. ലഹരിയുടെ ഒരംശം മതിയിൽ പ്രിയപ്പെട്ടവരെ ഉമ്മത്ത് നശിക്കാ, ലഹരിയുടെ ഒരംശം മതി എന്റെ സഹോദരങ്ങളെ ഉമ്മത്ത് നശിക്കാ. കള്ളുകൊടുക്കുന്ന ചെറുപ്പക്കാരാ, ആ കള്ളുകൊണ്ട് ഉമ്മത്തിന് കിട്ടുന്ന നഷ്ടം എന്തെന്നറിയോ? ആ കള്ളുകൊണ്ട് ഉമ്മത്തിന് കിട്ടുന്ന നഷ്ടം എന്തെന്നറിയോ? ആ കള്ളുകൊണ്ട് ഉമ്മത്തിന് കിട്ടുന്ന നഷ്ടം എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്. 3 വയസ്സുള്ള ശഹിനാ എന്ന് പറയുന്ന പൊന്നുമോള് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു പിതാവുണ്ട്. അല്ലാ, കള്ളുകുടിച്ച് ബോധമില്ലാതെ വീട്ടിൻ്റെകത്ത് കടന്നു വന്നപ്പോ മോള് കിടന്ന് വല്ലാണ്ട് കരയുകയാണ്. 3 വയസ്സുള്ള ശഹിനാ എന്ന മോള് വല്ലാണ്ട് കരയുകയാ. ആ മോള് കരയുന്ന കണ്ടിട്ട് സഹിക്കാനാകാർ അശ്രവെന്ന് പറയുന്ന പിതാവ് ആ മോളെ കാലിൽ പിടിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവേ വലിച്ചൊരേറു കൊടുക്കുകയാ. ആ പൊന്നുമോള് ചെന്ന് വീണത് കിണറ്റിന്റെ കത്താണ്. കള്ളുകുടിച്ച് ബോധമില്ലാതെ പല പ്രാന്തെടുത്തു പോലെ പിതാവ് ആ പൊന്നുമോളെ കുറിച്ച് വിലപിച്ചില്ല, ആ പൊന്നുമോള് മരിക്കുമെന്ന് ചിന്തിച്ചില്ല. 3 വയസ്സുള്ള പ്രിയപ്പെട്ട പിതാ പ്രിയപ്പെട്ട പൊന്നുമോളും മരിച്ച് ആ പൊന്നുമോളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവന്നടക്കിയതെന്ന് രാത്രിയില് ആ സഹോദരൻ പൊട്ടിക്കരന്ന് കൊണ്ട് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പൊന്നുമോള് മരിച്ചുപോയല്ലോ, എന്റെ പൊന്നുമോള് മരിച്ചുപോയല്ലോ, എന്റെ പൊന്നുമോള് മരിച്ചുപോയല്ലോ. വാപ്പയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന മോളാ, പക്ഷേ എന്റെ പൊന്നുമോള് മരിച്ചുപോയല്ലോ. എന്റെ മംഗലാപുരത്ത് വന്ന ചെറുപ്പക്കാരാ, മക്കളെ സ്നേഹിക്കാൻ കഴിയാത്ത കള്ള്, ഭാര്യയെ കൊലക്ക് കൊടുക്കുന്ന കള്ള്, ഉമ്മയുടെ കഴുത്തറക്കാൻ പ്രേരിപ്പിക്കുന്ന കള്ള്. ഇനി മംഗലാപുരത്തെ മുസ്ലിം പേരുള്ള ചെറുപ്പക്കാരാ, നിനക്ക് ആവശ്യമില്ല പൊന്നുമോനെ, ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളതെന്താ? ഇന്ന ഞാൻ റുജൂയില കാസി ഹൗലിക ലില്ലതാസ് യൗമന ശിരിക താബിയ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ കോടതി ചെല്ലുമ്പോ സ്നേഹത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ നിറകുടം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസർ, വരൂ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കാൻ അവിടെ പോകണ്ടേ ചെറുപ്പക്കാരാ. കള്ളുകുടിയന് ഹൗദുൽ കൗസർ കിട്ടുന്നതെങ്ങനെയാ? പെണ്ണുപിടിയന് ഹൗദുൽ കൗസർ കിട്ടുന്നതെങ്ങനെയാ? നമ്മുടെ കുടുംബത്തിന് ഹൗദുൽ കൗസർ വാങ്ങിക്കൊടുക്കണ്ടേ? കള്ളുകുടിച്ച് ബോധമില്ലാതെ ഭാര്യയെ തല്ലുന്ന, മക്കളെ കൊല്ലുന്ന, അല്ലാഹുവിന്റെ പള്ളിക്കെതിരെ പ്രവർത്തിക്കുന്ന താന്തോന്നികളായി മാറിയോ? Oh
നരകത്തിൽ കിടക്കുന്നവർ സ്വർഗത്തിൽ കിടക്കുന്നവരെ നോക്കിയിട്ട് പറയുകയാണ് ഇച്ചിരി വെള്ളം തരുവോ, ഇച്ചിരി വെള്ളം തരുവോ. ഈ സ്നേഹിരിക്കുന്നവർ, ഈ ഗ്രൗണ്ടിൽ നിറം നികവിഞ്ഞവരൊക്കെ ചിന്തിക്കുക, മരിച്ചോ നരകമാണെങ്കിൽ പിന്നെ കണ്ണീരല്ലേ, പിന്നെ തീക്കട്ടയല്ലേ, പിന്നെ ഭയാനകതയല്ലേ, പിന്നെ സങ്കടമല്ലേ. അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നിട്ട് നരകത്തിൽ കിടക്കുന്നവർ വിളിച്ചു പറയുന്ന ഇച്ചിരി വെള്ളം തരുവോ, ഇച്ചിരി വെള്ളം തരുവോ, ഇച്ചിരി വെള്ളം തരുവോ. ആരോടാ ചോദിക്കുന്നത്? സ്വർഗത്തിന്റെ സുന്ദരമായ പാലരുവിയിലൂടെ, തേനരുവിയിലൂടെ കുടിച്ചുല്ലസിച്ച് ആനന്ദിച്ച് ആഹ്ലാദിക്കുന്ന, നിസ്കാരമുള്ള ഇബാദത്ത് ചെയ്യുന്ന, ദിക്റിൽ കരയുന്ന, നെഹ്റു സ്റ്റേഡിയത്തിന്റെ പ്രോഗ്രാമിന്റെ സമാപനം ചങ്ക് പൊട്ടി പൊട്ടിക്കരഞ്ഞു കൊണ്ടിന്ന് നിലവിളിക്കുമ്പോ കണ്ണീരൊടുക്കുന്ന ചെറുപ്പക്കാരോ, നിനക്കല്ലാഹു തരുന്നത് സ്വർഗത്തിലെ പാനീയമാണ്. നല്ലതുപോലെ വസ്ത്രം ധരിക്കുന്ന, നല്ലതുപോലെ ഖുർആൻ ഓതുന്ന, നല്ലതുപോലെ നിസ്കരിക്കുന്ന, കള്ളു വേണ്ട, കഞ്ചാവ് വേണ്ട, ഹറാമ് വേണ്ട, പലിശ വേണ്ട, യത്തീമിന്റെ പേര് പറഞ്ഞുകൊണ്ട് യത്തീമക്കടെ സ്വത്ത് വിരിച്ചിട്ട് കൊമ്പ വിരിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് ജീവിച്ച ചെറുപ്പക്കാരോ, നിനക്കല്ലാഹു സ്വർഗത്തിന്റെ സുന്ദരമായ അരുവിയാ തരുന്നത്. പക്ഷേ നരകത്തിൽ കിടക്കുന്നവർ വെന്ത് വെന്തുരുകി നരകത്തിൽ കിടന്ന് വെന്തുരുകുന്നവിടെ ചീഞ്ചരം വെള്ളമായി ഈ കള്ളുകൂടി എന്റെ വാക്യകത്തൂടെ അല്ലാഹു ഒഴിച്ചു കൊടുക്കുമ്പോ ഹമീ തൊണ്ട വെന്തു പോകുന്ന വെള്ളമാണ് കള്ളുകുടികൻ അല്ലാഹു കൊടുക്കുന്നരം നബി മുഹമ്മദ് മുസ്തഫ. അവൻ പറയുന്നു, സ്വർഗത്തിൽ കിടക്കുന്നവരെ ഇച്ചിരി വെള്ളം തരുവോ, അല്ലാഹു കൊടുക്കൂല, അല്ലാഹു കൊടുക്കാൻ അനുവദിക്കൂല. ദുനിയാവിൽ പല പേര് പറഞ്ഞുകൊണ്ട് കുടിച്ചോ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിനക്ക് സ്ഥാനമില്ല, ഖബറിന്റെ കത്ത് നിനക്ക് സമാധാനമില്ല, ആള് കത്തുന്ന നരകത്തിന്റെ കുഴിയാ. എന്റെ വീട്ടിലെ എന്റെ റൂമിനകത്ത് വന്നിരുന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഴിഞ്ഞ റമദാനിൽ പറഞ്ഞെന്തെന്നറിയോ, എന്റെ പൊന്നുമോന് മരണപ്പെട്ട വിവരമറിഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ കടന്നു വന്നവനാണ്. വന്നിട്ട് പറന്ന് വീട്ടിനകത്തിരുന്ന് കരയുകയാണ്, ഞാൻ വിചാരിച്ചു എന്റെ മകൻ മരിച്ചതുകൊണ്ട് കരയുകയാണെന്ന്. അല്ല ഉസ്താറേ, ഞാൻ അതുകൊണ്ട് കരയുന്നതല്ല, ഞാനൊരു കഞ്ചാവ് ഉപയോഗിക്കുന്നവനായിരുന്നു, ഞാൻ ശരീരത്തിലൂടെ കഞ്ചാവ് കുത്തിവെക്കുന്നവനായിരുന്നു. തുറന്നു പറയാണ് ആ സഹോദരൻ, എല്ലാം നിർത്തി, ഇപ്പൊ കള്ളില്ല, കഞ്ചാവില്ല, ഒന്നുമില്ല ഉസ്താറേ, ഇപ്പൊ ദുആ ചെയ്യുന്നു, മക്കത്തൊന്ന് പോണം, മദീനത്തേക്കൊന്ന് പോണം, ഈ വർഷം ഫലസ്തീനി പോകുമ്പോ മിക്കവാറും തിരുവനന്തപുരത്തുനിന്ന് ആ സഹോദരൻ കൂടെ വരാൻ സാധ്യതയുണ്ട്. ബൈത്തുൽ മുഖദ്ദസിലൊക്കെ പോകണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ആ സഹോദരൻ പറഞ്ഞത് 15 നിലയുള്ള ബിൽഡിംഗിലേക്ക് ആ സഹോദരൻ പുറകിലെ പൈപ്പ് ലൈൻ വഴി കയറിപ്പോയത്രേ, 15 നിലയുള്ള ബിൽഡിംഗിലേക്ക്, ഫ്ളാറ്റിലേക്ക്. ഒരു 10 രൂപയുടെ കഷ്ടപ്പാടും ക്ഷീണവും എനിക്കുണ്ടായില്ല, ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു. കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടാണ് കൊല നടത്തു. തിരുവനന്തപുരത്ത് വക്കം എന്ന് പറയുന്ന സ്ഥലത്ത് 4 മണി സമയത്ത് വീടിന്റെ മുമ്പ് കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിയെ കഞ്ചാവ് തലക്ക് പിടിച്ച ഒരു ചെറുപ്പക്കാരൻ ഓടി വീട്ടിന്റെ അകത്തേക്ക് കടന്നു ചെന്ന് ഊർജ്ജയുള്ള കഠാര ഒരു ചൂരിയെടുത്തിട്ട് 3 പ്രാവശ്യം നെഞ്ചിലാഞ്ഞു കുത്തിയിട്ട് ആ പെണ്ണ് പിറ്റന്ന് രാവിലെ മരണപ്പെട്ടു. അവരുടെ ബന്ധത്തിൽപ്പെട്ട ചെറുപ്പക്കാരനായിരുന്നു, ഫുള്ള് കഞ്ചാവായിരുന്നു. കാണാൻ നല്ല അഴകുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിൽ പെട്ടുപോയാ നമ്മൾ വീണുപോയി. ക്യാമ്പസിൽ, സ്കൂളുകളിൽ ഇന്ന് കഞ്ചാവ് സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മംഗലാപുരത്തെ ഓരോ സ്കൂളും, ഇവിടെ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശ്രമിച്ചാൽ നടക്കും. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് ബോധമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മംഗലാപുരത്തെ കഞ്ചാവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. ഞാൻ പറയുന്നു, ഈ സുന്നി സന്ദേശത്തിന് വേണ്ടി മാത്രമല്ല, മംഗലാപുരത്തിന്റെ മുക്കിലും മൂലയിലും അങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടി നൗഷാദ് ബാക്കവിയെ നിങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നീ സെക്കൻഡുകൾ കൊണ്ട് പറന്നെത്തും. ആ ഒരു യുവത്വത്തിന്റെ വിജയത്തിന് വേണ്ടി ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട, ഒരു സംശയം വേണ്ട. ഒരുപാട്
അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ونبينا ومولانا محمد يا اول الاولين يا اخر الاخرين يا ذا القوه المتين يا راحم المساكين يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ ചൊല്ലിയ ദിക്ര് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സലാത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ അവരെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ റഹ്മാനും റഹീമുമായ കരുണക്കടലായ തമ്പുരാനെ അവർക്ക് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം ഖബറിന്റെ അകത്ത് തുറന്നു കൊടുക്കണേ നാഥാ അല്ലാഹുവേ നരകത്തിലാക്കല്ലേ അല്ലാ നരകത്തിന്റെ ശിക്ഷ കൊടുക്കല്ലേ അല്ലാ നരകത്തിന്റെ അദാബ് കൊടുക്കല്ലേ അല്ലാ നരകത്തിന്റെ ഭയാനകരമായ അവസ്ഥ കാണിച്ചവരെ പേടിപ്പിക്കല്ലേ അല്ലാ റഹ്മാനും റഹീമുമായ റബ്ബേ ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ സുന്നി സന്ദേശത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ കബൂൽ ചെയ്യണേ അല്ലാ അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ ആ പ്രവർത്തകർക്ക് മനോഹരമായ ഇസ്ലാമിക് സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹുവേ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ റഹ്മാനായ പടച്ചവനെ അതിനുവേണ്ടി ഈ പ്രോഗ്രാമിന് വേണ്ടി ഉറക്കമിടുന്നവര് ഇതിനു വേണ്ടി ത്യാഗം ചെയ്തവര് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ അല്ലാഹുവേ രണ്ട് ലോകത്തിൽ നീ നല്ല പ്രതിഫലം കൊടുക്കണേ അല്ലാ രണ്ട് ലോകത്തിൽ നീ നല്ല പ്രതിഫലം കൊടുക്കണേ അല്ലാ അവരെ സാധുക്കളാണ് സാധാരണക്കാരാണ് പാവപ്പെട്ടവരാണ് ആർക്കാണ് പടച്ചവനെ ഇത്രയും വലിയ ഒരു പരിപാടി നടത്താൻ കഴിയുക ഒരുപാട് ത്യാഗം ചെയ്ത ഈ സുന്നി സന്ദേശത്തിന്റെ മക്കളെ നീ സ്വീകരിക്കണേ അല്ലാ അല്ലാഹുവേ മാരക രോഗം നീ അവർക്ക് കൊടുക്കല്ലേ അല്ലാ ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ അപകടങ്ങളൊന്നും കൊടുക്കല്ലേ അല്ലാ ദുരന്ത ദുരിതങ്ങളൊന്നും കൊടുക്കല്ലേ തമ്പുരാനെ റഹ്മാനും റഹീമുമായ റബ്ബേ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ അവരുടെ മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ അവരെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ എവിടെ നിന്നെല്ലാമാണ് പതിനായിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഒടുങ്ങിയെത്തിയത് തമ്പുരാനെ അല്ലാഹുവേ ബസ്സിൽ വന്നവര് കാറിൽ വന്നവര് ടൂ വീലറിൽ വന്നവര് വാഹനങ്ങളിലും എല്ലാരെയും വന്നവര് കുഞ്ഞുമക്കളെ കൊണ്ട് വന്നവര് സഹോദരിമാരെണ്ണിയാരുണങ്ങാറ് തടിച്ചു കൂടിയവര് അല്ലാഹുവേ ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ അപകടങ്ങളൊന്നും കൊടുക്കരുത് അല്ലാ ഈമാനില്ലാത്ത മരണം കൊടുക്കരുതല്ലാ ഒരു പ്രയാസം നീ കൊടുക്കല്ലേ അല്ലാ അല്ലാഹുവേ അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ക്യാൻസർ രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ കരിച്ചു കളയണേ അല്ലാ ഈ സ്റ്റേഡിയത്തിൽ പഠിച്ചുകൂടിയ ജനങ്ങളുടെ ഉള്ളിന്റെ 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 ഉള്ളില് എവിടെയെങ്കിലും ക്യാൻസറിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ കരിച്ചു കളയണേ അല്ലാ അല്ലാഹുവേ ലൈവായി നിങ്ങളുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹുവേ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ലൈവ് പ്രോഗ്രാം ഇത്രയും അധികം ആളുകൾ കാണുന്ന ആദ്യമാണ് തമ്പുരാനെ ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള എം എഫ് ഐ പി ലൈവിനാണ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ അതിന് നേതൃത്വം കൊടുക്കുന്ന വൃത്തിച്ചോറുള്ള ഷാഫി എന്ന സഹോദരന് ഖൈറ് കൊടുക്കണേ അല്ലാ ബറക്കത്ത് കൊടുക്കണേ അല്ലാ ആ സഹോദരന്റെ ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ പടച്ചവനെയും മംഗലാപുരത്തുകാര് സ്നേഹമുള്ളവരാണ് പാവപ്പെട്ടവരാണ് പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് ചാടിയിടുന്നവരാണ് ശംസുൽ ഉലമയുടെ പേര് കേൾക്കുമ്പോ പൊട്ടിക്കരയുന്നവരാണ് ഖണ്ണിയത്ത് ഉസ്താദിന്റെ പേര് കേൾക്കുമ്പോ പൊട്ടിക്കരയുന്നവരാണ് അല്ലാഹുവേ നിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാ സ്വർഗം കൊടുക്കണേ അല്ലാ മഹാന്മാരായ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ മാണി ഒരു ഉസ്താദിനെ പോലെ തോക്ക ഉസ്താദിനെ പോലെ അബ്ദുൽ ജബ്ബാർ ഉസ്താദിനെ പോലെ വാവാട് ഉസ്താദിനെ പോലെ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് മുഴുവനും ആഫിയത്ത് കൊടുക്കണേ അല്ലാ
എന്റെ പ്രിയപ്പെട്ട ഗുണനാഥൻ സമസ്തയുടെ മുശാവറംഗം ബഹുമാനപ്പെട്ട കാപ്പിലും ഉസ്താദിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയങ്കരനായ ഉസ്താദ് ചിറയിങ്കീട് അൻവർ ബാഖി ഉസ്താദിന് ഖൈറ് കൊടുക്കല്ലാ, ബറക്കത്ത് കൊടുക്കല്ലാ. റബ്ബേ, ഞങ്ങൾ എന്നാണ് മരിക്കുന്നരെന്നറിയില്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കറിയില്ല, നിനക്കറിയാം. ഞങ്ങളുടെ വീട്ടിൽ എന്നാണ് സന്തോക്ക് കൊണ്ടുവരുന്നതെന്ന് നിനക്കറിയാം. ഞങ്ങളെ എന്നാണ് കുളിപ്പിക്കുന്നതെന്ന് നിനക്കറിയാം. ഈ സ്റ്റേജിലിരിക്കുന്ന പാവപ്പെട്ടവർ, കച്ചവടക്കാര്, ബിസിനസ്സുകാര്, 10 ലക്ഷം കൊടുത്തവർ, 10 രൂപ കൊടുത്തവർ, അല്ലാഹുവേ അവരുടെ ബിസിനസ്സിന് പുരോഗതി കൊടുക്കണേ അല്ലാ. സിമന്റ് കൊടുത്തവര്, മണ്ണ് കൊടുത്തവര്, സ്റ്റീല് കൊടുത്തവര്, പ്രോത്സാഹനം കൊടുത്തവര്, പിന്തുണ കൊടുത്തവര്, കൂടെ നിൽക്കാമെന്ന് ഉറപ്പ് കൊടുത്തവര്, എല്ലാവരെയും അനുഗ്രഹിക്കണയല്ലാ. പടച്ചവരെ എനിക്ക് ഇന്നലെയും ഇന്നുമായി എല്ലാ സൗകര്യം ചെയ്തു തന്ന ബഹുമാനപ്പെട്ട ബില്ലാ രാജിയുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണയല്ലാ. കെമ്പി മുസ്തയെ പോലെ, ഇബ്രാഹിമാജി കല്ലട, ഇസ്മായിലാജി കല്ലെടുക്കയെ പോലെ, അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് പ്രവർത്തകര്, കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്നവര്, ചെർക്കളയിൽ നിന്ന് വന്നവര്, പള്ളങ്കോട് നിന്ന് വന്നവര്, സുള്ളിയിൽ നിന്ന് വന്നവരല്ലാ. ഈ സ്റ്റേജ് നിറച്ചും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഈ സ്റ്റേഡിയം നിറച്ച എന്റെ സ്നേഹിതന്മാരാണ്, എന്റെ ഉമ്മവെങ്ങന്മാരാണ്, എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്, എന്റെ മകൻ മരിച്ചപ്പോ പൊട്ടിക്കരഞ്ഞവരാണ്, എന്റെ വാപ്പ മരിച്ചപ്പോ കത്ത് മോതിയവരാണ്. ഈ മംഗലാപുരത്തുകാർക്ക് തിരിച്ചു കൊടുക്കാൻ എന്റെ കയ്യിൽ ഈ ദുആ എല്ലാരും ഒന്നുമില്ല റബ്ബേ. ഈ പതിനാ സമയം വരെ ഈ 10,000 ഈ ഗ്രൗണ്ടിൽ കാത്തിരുന്നത് അല്ലാഹുവേ ഈ ദുആ കിട്ടാനാണെങ്കിൽ നാളെ മലപ്പുറം ജില്ലയുടെ പുത്തമ്പള്ളിയിൽ വാള് പറയുമ്പോഴും അത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെ വാള് പറയുന്നുവോ അവിടെയല്ല ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട താമരശ്ശേരിയിലെ ശംസു എന്ന സഹോദരന്റെ ഉപ്പ സുഖമില്ലാതെ കിടപ്പിലാണ്. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. എന്റെ കണ്ണൂരുള്ള നിജീവ് എന്ന സഹോദരൻ കുറച്ച് ബുദ്ധിമുട്ടിലാണത് മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ തൃശൂർ ജില്ലയുടെ ഹംസാവലിയത്തിന്റെ ഭർത്താവിന് തന്റെ കുടുംബത്തിന് ദ്വാരക്കാൻ പറഞ്ഞു ഖൈറ് കൊടുക്കണേ അല്ലാ. ആയിരക്കണക്കിന് പ്രവാസ ലോകത്തെ സഹോദരങ്ങൾ ചങ്കു പൊട്ടിക്കരഞ്ഞിട്ടു സാറേ ഞങ്ങൾക്ക് മംഗലാപുരത്ത് വരാൻ പറ്റൂല, ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കടോ എന്ന് പറഞ്ഞു ഈ വലിയ സദസ്സിന്റെ ദ്വാ കൊടുക്കണേ അല്ലാ. മണ്ണാർക്കാടുള്ള സുലൈമാൻ എന്ന സഹോദരനെ പോലെ, കുളത്തൂരുള്ള അസീസ് എന്ന സഹോദരനെ പോലെ ദുആ ചെയ്യാം വസീയത്ത് ചെയ്ത എന്റെ നാട്ടിലെ ബഹുമാനനായ ഹുസൈൻ ഉസ്താദിനെ പോലെ, എന്റെ സ്നേഹസാഗരത്തിന്റെ സംഘാടകരെ പോലെ, അല്ലാഹുവേ കാടേ ഗുണത്തുള്ള എന്റെ ചിറയിങ്കീട് കാടേ ഗുണത്തുള്ള കുടുംബത്തെ പോലെ, അല്ലാഹുവേ എല്ലാ മജ്ലിസിലും ദുആ ചെയ്യാൻ പറഞ്ഞ 10,000 ആളുകൾ എനിക്ക് കഴിയില്ല റബ്ബേ. അവരെ പേര് ഓർത്തെടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല റബ്ബേ. അവരാവശ്യങ്ങൾ പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല അല്ലാ. ഞാൻ പാപപ്പെട്ട ഒരു സാധുവാര ജാഹിലാണ്. ഈ മനസ്സിന്റെ അകത്ത് ആരൊക്കെ വസിയത്ത് ചെയ്തോ അതെല്ലാം സ്വീകരിക്കണേ, സ്വീകരിക്കണേ റഹ്മാനേ. ഈ ജനങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. മംഗലാപുരത്ത് ഒരു കലാപവും നീ തരല്ല അല്ലാ, ഒരു കലുഷിത അന്തരീക്ഷം തരല്ല അല്ലാ, ഒത്തൊരുമയും സ്നേഹവും തരണേ അല്ലാ, സന്തോഷവും സമാധാനവും തരണേ അല്ലാ. സിറിയൻ മുസ്ലിങ്ങളെ സഹായിക്കണേ അല്ലാ, പച്ചമണ്ണിൽ കുഴിച്ചു മൂടുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ സഹായിക്കണേ അല്ലാ, മ്യാൻമറിലെ മുസൽമാന്റെ കട്ടപ്പാട് മാറ്റിക്കൊടുക്കണേ അല്ലാ, ലോകത്തിന്റെ നാനാഭാഗത്ത് ചെയ്തുപോയ തെറ്റെന്നറിയാതെ കാരാഗ്രഹത്തിന്റെ കത്തളത്ത് വലിച്ചിടപ്പെട്ട പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻഗിദിൽ മസ്ജിദൽ അഖ്സാ മിനൽ യഹൂദിൽ മുതദീ. അല്ലാഹുവേ ഞങ്ങളുടെ മസ്ജിദുൽ അഖ്സ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങൾ മെയ് മാസത്തിൽ പോവുകയാണ്. സുലൈമാൻ നബിയുടെ അടയാളങ്ങളുള്ള ഒരുപാട് പ്രവാചകന്മാർ കിടന്നുറങ്ങുന്ന മസ്ജിദുൽ അഖ്സയിൽ സുരക്ഷിതമായി എന്നോടൊപ്പം വരുന്ന 10-200 ആളുകളെ കൊണ്ടുപോയി നമസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ 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 ഫലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചുമക്കളെ
യതീമീങ്ങളായ പനിതീർദളങ്ങളെ പോലെയുള്ള കുഞ്ഞുമക്കളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവർക്ക് വാപ്പയില്ല ഉമ്മയില്ല. ഞങ്ങൾ ചെല്ലുമ്പോ ഞങ്ങളുടെ കുപ്പായത്തിൽ പിടിച്ചു ബാവാ ബാവാ എന്ന് പറഞ്ഞ് വിശപ്പടക്കാ കൈ നീട്ടുമ്പോ കൊടുക്കാ ഞങ്ങൾ പൈസ എടുക്കുമ്പോ അവിടുത്തെ പട്ടാളക്കാര് അനുവദിക്കൂല റബ്ബേ. ആ ഫലസ്തീനെ സഹായിക്കണേ അല്ലാ. മംഗലാപുരത്ത് സമാധാനം നിലനിർത്തണേ അല്ലാ. ഒരു ഫിത്നയും ഒരു പ്രശ്നവും ഒരു കലാപവും നീ വരുത്തല്ല റബ്ബേ. നിന്റെ ദീനിനു വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഇവിടെ വന്ന സയ്യിദന്മാര് ഉസ്താദുമാര് ബിസിനസ്സുകാര് കച്ചവടക്കാര് എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. ആരുടെയും പേരിനി പറയുന്നില്ല, ആർക്കെങ്കിലും വിഷമമായാലോ. അതുകൊണ്ട് എല്ലാ വോളണ്ടിയേഴ്സിനെയും ഞാൻ മംഗലാപുരത്ത് വരുമ്പോ എന്നോടൊപ്പം നടക്കുന്ന എന്നോടൊപ്പം കളിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഓടി നടക്കുന്ന ചെറുപ്പക്കാര് അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണയല്ലാ. എന്റെ നാട്ടിൽ ഞാൻ തുടങ്ങി വെച്ച കാരുണ്യ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് റബ്ബേ. ബാപ്പു ഉസ്താദ് മരിച്ചതുപോലെ പെട്ടെന്ന് ഞങ്ങളുടെ ഉലമാക്കളെ മരിപ്പിക്കല്ലേ അല്ലാ. ബാപ്പു ഉസ്താദിന്റെ കബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരായ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. അടുത്ത വർഷം ഡിസംബർ 31 നൂറുകണക്കിന് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലാ. അതിനാരെല്ലാം മനസ്സ് വെക്കുന്നുവോ അവരെ നീ അനുഗ്രഹിക്കണയല്ലാ. ഞാൻ നടത്തുന്ന സ്നേഹസാഗരത്തിന്റെ പ്രസിദ്ധീകരണം വാങ്ങിയവര് അതിനെ സഹായിക്കുന്നവരെല്ലാം നീ സഹായിക്കണയല്ലാ. അള്ളാഹുവേ മംഗലാപുരത്തിന് വേണ്ടി ഓടി നടന്നവർ ഈ ഗ്രൗണ്ട് തയ്യാറാക്കിയവര് ഈ 40,000-40,000 വരുന്ന കസേര പറക്കയിട്ടവര് ഈ ജനത്തെ നിയന്ത്രിച്ചവര് ഇതിന്റെ വോളണ്ടിയേഴ്സായി പ്രവർത്തിച്ചവര് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച പ്രവർത്തകരെല്ലാവരെയും അനുഗ്രഹിക്കണയല്ലാ. അവർക്ക് നാളെ കബറിനകത്ത് ഒരു വലിയ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ, ആനന്ദമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെപ്പോഴാണ് മരിക്കുന്നതെന്ന് നിനക്കറിയാം. 4 ദിവസം മുമ്പ് കാഞ്ഞങ്ങാട് പ്രസംഗിക്കുമ്പോൾ സ്റ്റേജിലുണ്ടായിരുന്നയാള് അന്ന് രാത്രി പോയി ഉറങ്ങുന്നതിനിടയിൽ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ ആ സഹോദരന്റെ ഖബർ വിശാലമാക്കണേ അല്ലാ. റബ്ബേ നൗഷാദ് വാക്കവി എന്നാണ് മരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നവരെന്നാണ് മരിക്കുന്നത്, ഇവരെന്നാണ് മരിക്കുന്നത്, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ മക്കളുടെ മക്കൾ, ഞങ്ങളുടെ സഹോദരൻ. അല്ലാഹുവേ എന്തായാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് കഴിയൂല. അസ്രായിൽ വരുമ്പോ ഓടി ഒളിക്കാൻ പറ്റൂല. റബ്ബേ ഈ വലിയ മജ്ലിസിന്റെ വറക്കത്ത് കൊണ്ട് ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. മജ്ലിസുന്നൂറിന്റെ വറക്കത്ത് കൊണ്ട് ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ അവസാന സമയം നിന്റെ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഈ ദുആ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുറനാ യാ ഖൈറൻ നാസിരീൻ വർഹംനാ ബിയൻവായി റഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീഇൽ അംബിയാൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫലസ്തീൻ ബൈത്തുൽ മുഖദ്ദസ് ഇൻഷാ അല്ലാ മക്ക മദീന 125,000 ഫ്ലൈഹിന്ദ ട്രാവൽസിന്റെ പ്രവർത്തകരോടെ വന്നിട്ടുണ്ട്. മെയ് മാസം പുറപ്പെടുമ്പോ ഇൻഷാ അല്ലാ താല്പര്യമുള്ളവർക്ക് ഇതിൽ വിളിച്ചു വരിക. അല്ലാഹു ഖൈർ ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി ദുആരക്കണം. ഇനിയുള്ള മംഗലാപുരത്തെ പ്രോഗ്രാമിലെല്ലാം നിങ്ങളെല്ലാവരും സഹകരിക്കണം. വോളണ്ടിയേഴ്സായി പ്രവർത്തിച്ച ഇതിന് സഹകരിച്ച എല്ലാവർക്കും
എപ്പോഴും ദുആരക്കും ദുആവസിയത്തോടെ ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മംഗലാപുരത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ നടക്കാത്ത വിധം ഒരു അത്ഭുതമായ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദിന് ഇന്നത്തെ പ്രോഗ്രാമിൽ ഇപ്പോ നമ്മുടെ പ്രോഗ്രാമിന്റെ സെൻട്രൽ പോയിന്റ് നൗഷാദ് ഹാജി ശാലണിയിക്കുന്നു. അതുപോലെ തന്നെ നൗഷാദ് ഹാജിയുടെ സഹോദരൻ അബ്ദുൽ സത്താർ സുരത്കൽ സ്നേഹത്തോടെ മൊമ്മണ്ടോ നൽകി ആദരിക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ ഫ്ലൈ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏപ്രിൽ റജാ ദിനങ്ങളിൽ ലീവ് ഉസ്താദ് കാഞ്ഞാർ ഹാഫിദ് അഹമ്മദ് കബീർ പാക്കവിയുടെ നേതൃത്വത്തിൽ ഉംറ യാത്ര, ഖുർആൻ ചരിത്രഭൂമി എന്നിയെ മേ റജാ ദിനങ്ങളിൽ ലീവ് ഉസ്താദ് നൌഷാദ് പാക്കവിയുടെ നേതൃത്വത്തിൽ മൂറു ഹറംകളിലെ ബൈത്തുൽ മുഖദ്ദിസ് മക്ക മദീന യാത്ര ഇതിഗാകലെ ബുക്കിംഗ് പ്രാരംഭിക്കുന്നു. ബുക്കിംഗ് നോട്ട് മാളിക്കെ കോൺടാക്ട് നമ്പർ പ്ലീസ് നോട്ട് ദാറ്റ് 9746 7933 3. ഇവന്തു കാര്യക്രമക്കെ അർത്ഥഗർഭിത പ്രഭാഷണം കൊണ്ടെന്ന ബഹുമാന്യ എ എം നൌഷാദ് ബാക്കി ഉസ്താദ് വരികെ സുന്നി സന്ദേശം.